Okay. ഹായ് ഹലോ, സൗണ്ട് പോരാട്ടപ്പോ ഒന്ന് അവര് സൗണ്ട് നോക്കിയിട്ട് പറ, ക്ലിയർ ആണോ അല്ലയോ എന്ന്. ഇന്നത്തെ പോലെ എക്കോയോ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ. അറിയണവർ ഈ ഗെയിം ഗസ് ചെയ്യാട്ടോ ഏത് ഗെയിമാണ്. നാഷണേറ്റർ എടുക്കുമോ? 522 അല്ല, ക്ലിയർ ആണ്. ഇന്നത്തെ പോലെ എക്കോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സ്ക്രീൻ എങ്ങനെയുണ്ട്? ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ അത്രയും ചെറുതാക്കിയിട്ടിട്ട്? എൻ്റെ പേര് നോവ. ഹായ് ഫോറസ്, കനീസ്, ഇതൊക്കെ ഉണ്ട്. ഈ ഗെയിം പറയണവരുണ്ടോ? ഗസ് ചെയ്തു. എൻ്റെ നോവ പേര് പറഞ്ഞു. സൗണ്ടും സ്ക്രീനൊക്കെ ഒന്ന് പൊക്കിട്ട് പറയാട്ടാ. സൗണ്ട് കുഴപ്പമില്ല പറയണ്ട്. അത്യാവശ്യം ക്ലിയർ ആണ്. എക്കോ ഒന്നുമില്ലല്ലേ ഇന്നലത്തെ പോലെ? അത് ഭയങ്കര ഷോക്ക് ആയിരുന്നു. ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അല്ല, കൊറേ പേര് പറയാനുണ്ട്. ദിവാലി ഒന്നല്ല, റെഡി കിടപ്പുണ്ട്. പ്ലേ സ്റ്റോർ കിട്ടും കിട്ടും. പ്ലേ സ്റ്റോർ നാളെ കേട്ടോ. നാളെ നമ്മളെ ഫിഫ ട്വന്റി ബീറ്റയുടെ ഒരു വീഡിയോ ഇട്ടുണ്ട് നാളെ. അതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫിഫ 19 ആണ്. ഫിഫ 19 ആണ്. ബസ് നമുക്ക് തന്നെ കളിക്കാം. ജസ്റ്റ് ഒന്ന് എടുത്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയാൻ വേണ്ടി എടുത്താണ്. ഗിവ് ബാക്ക് ഇതേ ലോക്കൽ ചെയ്താൽ മതി, ജിമെയിൽ ഇട്ടാൽ മതി. ഇന്ന് മൂന്നാമത്തെ ചാൻസ് ആണ് വിൻ ചെയ്യാനുള്ള. പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫാണി നോക്കിയ മിക്കവർക്ക് അറിയാലോ കളിക്കണാണ്. അത് ഇച്ചിരി വേണം, വേണി സെവന്റി പോലൊക്കെ തോന്നും. ലണ്ടനിൽ ഫാൻസ് തന്നെ. സീഫ് ആകാശ്, ഹായ് ബ്രോ. ആണ്, എന്റെ ആൾക്കാരാണ് ഇതിലൊക്കെ. ഇതിൽ നമ്മുടെ ഹാളൻഡ് അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഇതിലാണ്. ഇതിനകത്തോടെ വേറെ ടീമിലൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ അവരൊക്കെ എടുത്ത് ഇപ്പോഴത്തെ ടീം പോലെ ബിൽഡ് ചെയ്യുക. മാനേജർ മോഡോ കളിക്കുക, അല്ലെങ്കിൽ പ്ലെയർ കരിയർ മോഡോ, ഒരു പ്ലെയർ എടുത്ത് കളിച്ചു നോക്കുക. എല്ലാം ഉണ്ട് സെറ്റപ്പാണ്. ഇതിപ്പോ 19-ലെ ഇതായിരിക്കും ഡാറ്റയും കിടക്കണം. നമുക്ക് ഇപ്പോഴത്തെ ടീം പോലെ ബിൽഡ് ചെയ്തെടുക്കുക. ഒരു മാനേജറൊക്കെ എടുത്തിട്ട് ആക്ച്വൽ എടുക്കുക. ഓരോ ക്ലബിനും ഓരോ ഇതൊക്കെ അല്ലായിരിക്കും. നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഇതൊക്കെ ഓരോ ടൈപ്പ് അല്ലായിരിക്കും. എന്നിട്ട് എത്ര പൈസ, അപ്പൊ നമുക്ക് പൈസ കൂടിയ ക്ലബൊക്കെ വേണി എടുക്കുക. ഗിവേ ഗിവേ ലോക്കൂല് കയറി ജിമെയിൽ ഇട്ടാൽ മതി. ലിങ്ക് പിഞ്ചി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അവരോട് പറ്റും, ചെറുപ്പം പറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്ലി കളിക്കുകയാണെങ്കിൽ. ഇന്നലെ കുറെ ചലഞ്ച് പറഞ്ഞിട്ട് എല്ലാവരും പോയത്. മാഷ്വിനെ എടുക്കുമ്പോൾ ആരാണ്? നീംഷേ. എന്തോളം എടുക്കാം, നിങ്ങൾ പറഞ്ഞാലും എന്തോളം എടുക്കാം. ഏറ്റവും പൈസ ഉള്ള ടീം എടുക്കാം, ഏറ്റവും ക്യാഷ് ഉള്ള ടീം എടുക്കാം. രണ്ട് പൈസ പറഞ്ഞാൽ കുറെ വാങ്ങിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ തുടങ്ങാം. നീ ഇട്ടോടോ വാട്സപ്പില്? അവിടെ ഇരുന്നോ. ഓക്കെ, ചിലപ്പോൾ കളിച്ചോളൂ. തുടങ്ങാം. മാനേജർ മോഡ് എടുക്കുന്ന, മാനേജർ മോഡ് എടുക്കണോ പ്ലെയറിന്റെ കരിയർ മോഡ് എടുക്കണം? എന്തെടുക്കണം? നാഷണേറ്റഡ് പോണ കാര്യം എന്തായി? ഞാൻ നിന്നോടാണ് നാഷണേറ്റഡ് വാക്സിൻ എടുത്തു പോയിട്ടുണ്ട്. ഏത് വാക്സിൻ എടുത്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം തീയതി ആണ് സെക്കൻഡ് ഡോസ്. അത് പറഞ്ഞിട്ടുണ്ട് കരിയർ മോഡ്. മാനേജർ ഞാൻ പി എസ് സി ആയിക്കോട്ടെ. അത് ചലഞ്ച് ആണോ? ഹായ് ആദിത്, ഹായ്. ഫുൾ ഡ്രാഫ്റ്റ് ചെയ്യൂ ബ്രോ. സപ്പോർട്ട് ചെയ്യട്ടെ. ഗിവ നടത്തുന്നുണ്ട്, ഗിവേല് പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ഒന്നുമില്ല, ജസ്റ്റ് വന്ന് നിങ്ങളുടെ ലിങ്ക് ഒന്ന് ഇട്ടാ മതി. ലിങ്ക് അല്ല, നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഇട്ടാ മതി. മാക്സിമം ജിമെയിൽ ഐ ഡി ഇടാ.
മുപ്പതാം തീയതി ഉള്ള ഒരു ഗിവ് അവേ ആണ്. മൂന്ന് ദിവസമായിട്ട് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം, അല്ലാണ്ട് അവര് തന്നെ നോക്കിയിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യും. ഞാൻ കൂടുതലും ഗെയിം അടിച്ചു തുടങ്ങിയ പിന്നെ യൂട്യൂബില് ചാറ്റ് അധികം വായിക്കാന്ന് പറ്റില്ല. അപ്പൊ എന്തെങ്കിലും രണ്ടു ദിവസം ലോക്കലായിട്ട് വരാം. ലിങ്ക് നമ്മുടെ പിഞ്ച് വെച്ചിട്ടുണ്ട്, ചാറ്റില് പിഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗെയിമിലോട്ട് പോവാ. അപ്പൊ ടീമൊക്കെ അതൊക്കെയാണെന്ന് ലോക്കലൊന്ന് പറയട്ടോ. എന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ കാണാൻ പറ്റില്ല ഗെയിം എടുത്തു തുടങ്ങിയാ. ഓക്കെ, നമുക്ക് ഏതാ കളിക്കണ, കരിയർ മോഡാണോ അല്ലെങ്കിൽ നമുക്ക് മാനേജർ മോഡ് ഉണ്ട്, രണ്ട് മോഡ് ഉണ്ട്. ഏതാ കളിക്കണ്ടേ പറഞ്ഞേ? ഡിഫെൻസീവ് ആയിട്ടൊക്കെ അടിപൊളി എനിക്ക് ബിസാക്കാണ് തോന്നിയത്. എന്നുവെച്ചാ അവിടെ നിന്ന് കളിച്ചോളൂ, അത്യാവശ്യം സ്പീഡ് ഉണ്ട്, സെൻട്രൽ ബാക്കിന്റെ ഹൗസിലേക്ക് തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഏതാണ് ഞാൻ പറ? ഇതിൽ നീ എത്തിയിട്ടുള്ള പ്ലെയർ കരിയർ എന്ന് പറഞ്ഞാ ഒരു ഇങ്ങനെ കളിച്ച് പോകും. മാനേജർ ആണെങ്കിൽ നമുക്ക് കൊറേ പ്ലെയേഴ്സിന് എടുക്കാൻ പറ്റും, പുതിയ ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. മെജോറിറ്റി നോക്കിട്ട് പറട്ടോ. ഓക്കെ, അപ്പൊ മാനേജറും കൂടെ ഇടങ്ങ. അപ്പൊ ഏത് ടീമാണെന്നാണ് അടുത്തത്? ഇതിപ്പോ ഡൊമസ്റ്റിക് ബോർഡ് നോക്കുകയാണെങ്കിൽ ഇത് യുണൈറ്റഡ് ആണെങ്കിൽ കിട്ടുമ്പോ തന്നെ ക്ലബ് വർത്ത് ഇത്ര ഉണ്ട്. ട്രാൻസ്ഫർ ബഡ്ജറ്റ് ഏകദേശം 2,89,86,000, 21,98,64,000 ഉണ്ട്. ഇത് ആസണലിനാണെങ്കി 14 കോടി ഉണ്ട്. കോടിന്ന് പറയാൻ പറ്റില്ല, ഡോളർ ആണ്ടോ. പിന്നെ ഉമ്മാർക്ക് 54 ഉണ്ട്. പക്ഷെ ഇത്ര തന്നെ കിട്ടും, ഉറപ്പില്ല. 52 അവർക്ക് നല്ല കിറ്റും, നല്ല കിറ്റും വേണം, നല്ല കിറ്റും വേണം, നല്ല വാല്യൂ ഇല്ലെങ്കിൽ ഉറപ്പില്ല. ഞാനെപ്പോഴും ചെറിയ ടീം എടുത്താണ് ഞാനെപ്പോഴും ബിൽഡ് ചെയ്ത് ഞാൻ ഫണ്ട് കൂട്ടി ഉണ്ടാക്കണം. ഇതിന്റെ ഉള്ളില് ഹാളന്റെ മോന്താണ്ടാലും ചിരിക്കാൻ നിൽക്കരുതട്ടാ. ഓക്കെ, 221 കോടി നമ്മുടെ ഏകദേശം യുണൈറ്റഡിന്റെ അത്ര തന്നെ ഉള്ളു. പക്ഷെ ക്ലബ് വെർത്ത് 30 കോടിയാണ്, ക്ലബിന്റെ വെർത്ത് വന്നത്. ബാഴ്സലോണ നോക്കട്ടെ, ജി ടി കഴിഞ്ഞിട്ട് നമുക്ക് ആർപി കളിക്കാം, ഡി കെ ആർപി കളിക്കാം, അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പാനിഷ് ലീഗ് റയലിനുണ്ടാവും ഏകദേശം. അത്ലറ്റിക്കോ ഒക്കെ അധികം ഇല്ല കേട്ടോ, 7 കോടി ഉള്ളു. ഓക്കെ, ബാസക്ക് ഏകദേശം 21 കോടി. ക്ലബ് പുറത്ത് നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിൽ കണ്ടതില് ബാഴ്സലോണയാണ്. പക്ഷെ ബയൺ നോക്കിയിട്ടില്ല, റയൽ നോക്കിയിട്ടില്ല. അതൊന്നും നോക്കട്ടെ കേട്ടോ. ഓക്കെ, റയലില് ബാഴ്സലോണയെക്കാളും കൂടുതലുണ്ട്. റയലില് ബാഴ്സലോണയെക്കാളും കൂടുതൽ റയലിനുണ്ട് ക്ലബ് പുറത്ത്. 21 കോടി 80 something ഉണ്ട്. ഓക്കെ, അപ്പൊ 300 ഒരു വാച്ചിങ് ആണ്, ലോക്കൽ 50 പേരെ ഉള്ളു. നിങ്ങൾ വന്നിട്ട് ജിമെയിൽ നേടിയിട്ട് ഇപ്പൊ നല്ല ചാൻസ് ആണ്, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റി. അപ്പൊ വന്ന് ഇപ്പൊ നല്ല ചാൻസ് എന്ന് പറയാം, കുറച്ച് പേരെ ഉള്ളു. ലിവർപൂളിന് ആ സമയത്ത് ലിവർപൂളിന്റെ ഒന്നും ഇല്ലാന്ന് തോന്നണ്. ലിവർപൂളിന് ഇത്ര ഉള്ളു. ക്ലബ് പൈസ ഒരുപാട് കയ്യിലുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് സക്സസ് ഒക്കെ ക്രിട്ടിക്കലിൽ ഇരിക്കുകയാണ്. യൂത്ത് ഡെവലപ്മെന്റ് കുറഞ്ഞ യുണൈറ്റഡ് ആണ് സെക്കൻഡ് എന്ന് തോന്നുന്നത്. അപ്പൊ ഏത് ടീം എടുക്കണം? നല്ല ഫണ്ടുള്ള ടീം ഇരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ടീം എടുത്തൊരു വളർത്തിക്കൊണ്ട് വേണോ? ഏതാണ് വേണ്ടത്? ഇറ്റലി നോക്കട്ടെ, യുവന്റസ്. ഫണ്ടുള്ള ടീമാണ് നമുക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യം. പിന്നെ യുവന്റസ് ഒക്കെ കുറവാണ്. പിന്നെ ജോവിച്ച്, പിന്നെ ആരാണ്, എൻഡിഡി. പിന്നെ സെന്റർ ബാക്ക് വരുമ്പോ നമ്മുടെ ഇവൻ, നമ്മുടെ ചെൽസി വരണ്ടല്ലോ. ചെൽസിയുടെ പൈസ ഇല്ല, ഇത്ര പൈസ ഇല്ല. ബാസക്കല്ല, സിറ്റിക്ക്.
ഏറ്റവും കൂടുതൽ ക്ലബ്ബ് പുറത്താ അത് റയൽ മാഡ്രിഡിനെ ഏറ്റവും കൂടുതൽ ക്ലബ്ബ് പുറത്തായിട്ടുള്ള ഇതുള്ളത് റയൽ മാഡ്രിഡിനാണ് അപ്പോ ഏത് ടീം എടുക്കണം പി എസ് ജിയില് മെസ്സി ഒന്നും ഇല്ലട്ടാ നെയ്മറാണ് പി എസ് ജി മെസ്സിനെ വാങ്ങാ മെസ്സിനെ വാങ്ങി ഇപ്പോഴത്തെ ടീമൊക്കെ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാ പി എസ് ജിയിലെ പൈസ ഉണ്ട് ഇല്ലാതില്ല എന്തോ എഴുപത്തിരണ്ട് പേരുള്ള ലോക്കോലി ലോക്കോലി എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഏത് ടീമാ പറ ബാഴ്സലോണ പറയുന്നുണ്ട് പി എസ് സി പറയുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ വലിയ ടീം എടുത്ത് നമുക്ക് ഇതവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളതാണ് അപ്പൊ ഒരു മോഡറേറ്റ് ഉള്ള ടീം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരുമെന്ന് ആഗ്രഹിക്കുന്ന ലീഗിലെ ടീം പറയുകയാണെങ്കിൽ നമുക്ക് ആ ടീം എടുത്ത് ആ ടീമിനെ വളർത്തിക്കൊണ്ടും വരാം കൊറേ പ്ലേയേഴ്സിനെയൊക്കെ വാങ്ങി കൊറേ ടീം പറയണം നമുക്ക് ഏതൊരു ടീം എടുക്കാൻ പറ്റില്ല അതൊക്കെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ന്യൂ ക്യാസ്റ്റ് എടുക്കാൻ ഓക്കെ ഹായ് അത്യാവശ്യം വിൽക്കാനൊക്കെ ഉള്ള പ്ലേയേഴ്സ് യങ്സ്റ്റേഴ്സുള്ള ടീം ഡോർമുണ്ട് ആയിരിക്കും ആ മാടേലുണ്ടാവും ഡോർമുണ്ട് ഡോർമുണ്ട് ഇപ്പൊ റോസി എടുത്താലോ പൈസ ഇല്ല കേട്ടോ അധികം ഡോർമുണ്ട് അത്ര നാട് പൈസ ഇല്ല പക്ഷെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് അവരുടെ ഏതാ വേണ്ടേ ബാഴ്സലോണ ബാഴ്സലോണ യങ് ബോയ്സോ ആഹാ യങ് ബോയ്സ് അയാക്സ് പ്ലേയേഴ്സിന് കാണാൻ പറ്റൂല പ്ലേയേഴ്സിനെ കളിപ്പോ നിങ്ങൾ പറ വലിയ ടീം എടുക്കാൻ വേണമെങ്കിൽ ചെറിയ ടീം എടുക്കാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ടീം എടുക്കാം മെജോറിറ്റി ഏതാ യുണൈറ്റഡ് എടുത്താലോ ഓലിയെ പുറത്താക്കിയല്ലേ ഇപ്പൊ മാനേജർ ഇല്ലാതിരിക്കല്ലേ നമുക്ക് മാനേജർ ആയാലോ ണോ ബാഴ്സലോണയിൽ ഇപ്പൊ ടീം ഇപ്പോഴത്തെ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഈ പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗ് കളിയാണ് പ്രീമിയർ ലീഗ് എടുക്കട്ടെ അത്യാവശ്യം നല്ല ടീമുകളുടെ കളിയൊക്കെ കിട്ടും പ്രീമിയർ ലീഗ് ഇങ്ങനെ വേണേ ഇപ്പൊ യുണൈറ്റഡ് ഇപ്പൊ ഓലെ പുറത്തേക്കാണ് നമ്മൾ പുതിയ മാനേജറായിട്ട് യുണൈറ്റഡ് യുണൈറ്റഡ് എടുക്കട്ടെ യുണൈറ്റഡ് എടുത്തിട്ട് നിങ്ങൾ പറയുന്ന പ്ലേയേഴ്സ് നമുക്ക് വാങ്ങാം ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ വാങ്ങാം അത്യാവശ്യം പൈസ ഉണ്ട് ഇവന്മാരുടെ യുണൈറ്റഡ് എടുക്കട്ടെ നമ്മൾ പ്രീമിയർ ലീഗ് ആയിരിക്കും പ്രീമിയർ ലീഗിൽ നല്ല അത്യാവശ്യം നല്ല പോപ്പുലർ പാട്ട് കളി കിട്ടും പിന്നെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാം ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗിലേക്ക് അതിന്റെ ടീമൊക്കെ മാറാട്ടാ നമുക്ക് അധികം പ്രായം വേണ്ട നമുക്ക് ചെറിയ മാനേജർ ആവാം വിയറ് കൊച്ചർക്ക എന്ന് പറഞ്ഞ ഇയാളാണ് ഏകദേശം മെസ്സിനെ പോലെ പേരെന്തിടും ഒരു പേര് പറഞ്ഞൊരു പായക്കൊള്ളാത്ത തോമസ് ഷെൽബി ഇട്ടാലോ നമ്മുടെ മാനേജറിന് പേര് നല്ലൊരു പേര് പറഞ്ഞേ മെസ്സിയോ മെസ്സിനെ എടുക്കാം മെസ്സിനൊക്കെ നമുക്ക് പുഷ്പം പോലെ എടുക്കാം ഒരുമാതിരി സാർ അലക്സ് എന്റെ ലാസ്റ്റ് നെയിം മാനേജർ ഫർഗൂസൺ പറ്റുന്ന ഇംഗ്ലണ്ട് അല്ലേ അപ്പൊ നമ്മടെ അപ്പൊ കുറച്ച് പ്രായമുള്ള ആളുണ്ടായിരുന്നു എന്ത് ചോദ്യം അതല്ല കുറച്ചുകൂടി പ്രായമുള്ള ആളുണ്ടായിരുന്നു കറക്റ്റ് ഫെർഗൂസനോട് ഇരിക്കണം പ്രായമുള്ള ആളുണ്ടായില്ലേ ഫെർഗൂസൺ ജൂനിയർ എന്നാ കേട്ടാ
സാറ അലക്സ് ഫെർഗ്യൂസൺ ജൂനിയർ ആക്കണ്ടേ? ഇത് മാനേജർ തുടങ്ങിയിട്ടുള്ള ഫെർഗ്യൂസന്റെ സ്റ്റാർട്ടിംഗ് കണ്ട മാനേജറുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, മാച്ച് ഡിഫിക്കൽട്ടി അമച്ചറിന്ന് പറ്റി നമുക്ക് സെമി പ്രോ ആക്കാം. വീട്ടിലൊരു മാച്ച് ടൈം ഏറ്റവും മിനിമം ഒരു 5 മിനിറ്റ് മതി. ഡോളറാണ് കറൻസി, കറൻസി കോഡ് എനേബിൾ ആണ്. ഓക്കെ, ചാമ്പ്യൻസ് ലീഗും ഉണ്ട്, യൂറോ ഉണ്ട്, രണ്ടിലും കളിക്കാനുണ്ടല്ലോ. രണ്ട് അവൈലബിൾ ആണ്, നമ്മൾ ജയിക്കണനുസരിച്ച് കേറാനുസരിച്ച് ഇരിക്കും. ഓക്കെ, യൂട്യൂബിൽ 500 ആളുകൾ വാച്ചിങ് ആണ്. ഇപ്പൊ ലോക്കോ 100 ആളുകളേ ഉള്ളൂ. അത് ഗീവ് നടത്തിയിട്ടുണ്ട്. ഒരു 5000 രൂപയാണ് അതിന്റെ ഗിഫ്റ്റ് വോച്ചേഴ്സ് ആണ്. 500 വെച്ച് 10 പേർക്ക് ഇപ്പൊ 3rd ദിവസമാണ്. അപ്പൊ മാക്സിമം ലോക്കോ ജിമെയിൽ വെച്ചൊന്ന് കമന്റ് ചെയ്താൽ മതി. വേറൊന്നുമില്ല, നിങ്ങൾ വിന്നറാണ് ജിമെയിലേക്ക്. കോഡ് വന്നതായിരിക്കും. 30th വരെ ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ചാളുള്ളൂ ലോക്കോ. അപ്പൊ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്ക. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് പ്രീ സീസൺ ടൂർണമെന്റ് ഇൻവിറ്റേഷൻ ഇല്ല. ഇത് കളിക്കണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമ്മ ഇത് കളിക്കുന്നത് ഫ്രണ്ട്ലി മാച്ച് ആണ്. കളിക്കണോ? നെയ്മറോ? ഫ്രണ്ട്ലി ആണ്, ഡിക്ലെയർ ചെയ്യാം. അത് ഡിക്ലെയർ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ പറയാനുള്ളത് മാക്സിമം ഒന്ന് ലോക്കഡൗൺ സപ്പോർട്ട് ചെയ്യാൻ ലിങ്ക്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. അല്ലാണ്ട് ഞാൻ ലിങ്ക് പിഞ്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്കോഡായി നോക്കാട്ടോ. അയ്യോ, എന്റെ മോനെ, ലുക്കാക്കു ഉണ്ട്, ലിങ്കാർഡ് ഉണ്ട്, സാഞ്ചോ ഉണ്ട്, പോഗ്ബ ഉണ്ട്, ഫ്രെഡ് ഉണ്ട്, അങ്ങനെ വിൽക്കണം. ബാലൻസിയ ജോൺസ് പരിതാപകരമായ ഒരു സ്കോഡ് ആണ്. അല്ലാണ്ട് നമുക്ക് മാർഷല്, റാഷ്വാർഡ്, മാറ്റ, ഹെരേര, ഗ്രാൻഡ് ബെയ്ലി, ഫെലിനി, ലുക്ഷോ, ലിൻഡലോഫ്, ഡാലറ്റ്, ഡാർമിയൻ, റൊമേരിയോ, റോഹോ, ചോനു, ഹാമിൽട്ടൺ, ഗോമസ്. ഇതില് ശോകമൊന്നുമില്ല. വേണേ നമുക്ക് വിൽക്കാം. നമുക്ക് ബിൽഡ് ചെയ്യണം. നമുക്ക് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സി എഫ് റൊണാൾഡോ വന്നു, സാൻഡേഴ്സിന്റെ അവിടെ നമുക്ക് റാഷ്വാർഡ് വരും, ഇപ്പോഴത്തെ സാഞ്ച വരും, ഗ്രീൻവുഡ് രണ്ടോന്ന് പറഞ്ഞൂടാ, സാഞ്ച എന്തായാലും ഉണ്ട്. മിഡിൽ നമുക്ക് മെക്ടോമന ഉണ്ട്. യങ് പ്ലേസിനെ സൈൻ ചെയ്ത് വളർത്തിയെടുക്കാം. ഞാനതാ ചെയ്യാറ്. പക്ഷേ ഇപ്പൊ നിങ്ങളോട് ചെയ്യാം. ശരിക്കണ്ട, ഇതിപ്പോ കറക്റ്റ് മറ്റേ ഉള്ള സ്കോഡായി പോയല്ലോ ട്രാൻസ്ഫറില്. എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ് അടിക്കുക. നിലവിൽ നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണ്, 2,19,21,98,64,384 നമ്മുടെ. ഓക്കെ, ആദ്യം നമുക്ക് ആരെ സൈൻ ചെയ്യണം? അനുസരിച്ച് കിട്ടുവാ. നമുക്ക് ട്രാൻസ്ഫർ സീസണിലായിട്ട് പോവാട്ടോ. ഓക്കെ, അപ്പൊ മെക്ടോമിനൊക്കെ ട്രാൻസ്ഫർ വന്നേക്കുണ്ട്. നമ്മൾ റിജക്ട് ചെയ്യണം. നമുക്ക് ആ പ്ലെയർ കൊടുക്കല്ല. ബെയിലിനെ റിജക്ട് ചെയ്യണം. ആസ്റ്റണലാണ് ബെയിലിക്ക് വേണ്ടി വേണം വന്നത്, പക്ഷെ നമുക്ക് കൊടുക്കുന്നില്ല. നിലവിൽ ഇപ്പൊ നമ്മുടെ മെയിൻ ടീമിലുള്ള ഒരു പ്ലെയർ ആണ്, അപ്പൊ നമുക്ക് കൊടുക്കുന്നില്ല. നമുക്ക് കവാനിനെ എടുക്കാനുണ്ട്. ഓക്കെ, ഓഫർ ലുക്ഷോ ആളന്റെ ഉണ്ട്. പോക്കൊക്കെ ഓഫർ ഉണ്ട്, പക്ഷെ ആരെ നമ്മൾ വിൽക്കുന്നില്ല കേട്ടാ. പോക്കൊക്കെ എന്റെ പൊന്നെ, പോക്കൊക്കെ 10 കോടിയാണ് കേട്ടോ അവര് പറഞ്ഞ തരാന്ന്. 10 കോടിയാ? 10 കോടി 71 ലക്ഷം. ആര് പോക്ക്? ജുവന്റസ്. 10 കോടി പോക്ക് നമുക്ക് കൊടുത്തില്ല. നമുക്ക് പൈസ ആണെങ്കിൽ ഓൾറെഡി ഉണ്ട്, നമുക്ക് ഇന്നും പൈസ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് പോക്കിനെ കൊടുത്തിട്ടുള്ള പൈസ ഒന്നും വേണ്ട. സ്മോളിന് കൊടുത്താലോ? ബാക്ക് ഇല്ല ഓൾറെഡി. ബാക്ക് മേടിക്കാം, വേണ്ടേക്ക് മേടിക്കാം. ഓഫർ ഉണ്ട് കേട്ടോ. വലൻസിയ കൊടുത്താലോ? ഓക്കെ, വലൻസിയെ ബയണിലേക്ക് വിടേണ്ട. നമുക്ക് ഹാലൻഡ് എടുക്കണോ? ഹാലൻഡ് എടുക്കുക. ഹാലൻഡ് അന്ന് കത്തിയിട്ടൊന്നുമില്ല, നമുക്ക് ചുടുവല കിട്ടോ നോക്കാം. ചുടുവൽ ഒന്നുമില്ല, ചെറിയ പ്ലെയർ ആണ് ഹാലൻഡ്. കാണിച്ചുതരാ, സബ്മിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ എർലിൻ ഫ്രോഡ് ഹാലൻഡ്. 17 വയസ്സുള്ള സ്ട്രൈക്കറാണ്. നമുക്ക് ഹാലൻഡിന് വേറെ പ്ലെയർ പറ ഹാലൻഡ് സാൻഡ് എടുക്കട്ടെ. സാൻജോ സാൻജോക്കപ്പ കത്തിക്കണോ? വേറെ അല്ലേ?
പതിനെട്ട് വയസ്സ് എന്റെ വാല്യു കാണിച്ചല്ലോ അല്ലെ നമുക്ക് പറയും. ഇപ്പൊ നമുക്ക് ഒരു നെഗോസിയേഷന് വാർത്ത പിള്ളേറാ സാൻജോക്കും ആളെ വെച്ചിട്ടുണ്ട് ചുളുവിൽ എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് ഉള്ളില് നല്ല അത്യാവശ്യം റേറ്റിംഗ് പോകും. ഗോൾ പോസ്റ്റ് നീ എവിടെ മെസ്സേജ് ഇട്ടാണേ എംബാപ്പെ ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. എംബാപ്പനെ കിട്ടുന്നില്ല അങ്ങനെ എംബാപ്പനെ കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ ക്ലബ് വെക്കേണ്ടി വരും. എംബാപ്പനെ കിട്ടും പക്ഷെ അത് ചോദിക്കണ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിചാരിക്കും. പത്തൊമ്പത് വയസ്സിൽ ആൾക്ക് ഓവറോൾ എൻ്റെ 87 ആണ്. ഇപ്പൊ തന്നെ വാല്യൂ 8,35,00,000 അപ്പൊ ടോട്ടല് പ്ലെയറുടെ വയസ്സ് വെച്ച് നമുക്ക് ഏകദേശം 150 crore അല്ലെ 15 crore അല്ലെങ്കിൽ 20 crore കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ അതിന്റെ ബഡ്ജറ്റ് വരും. എംബാപ്പ നടപടിയാവൂല. വേറെ ആരാണ്? ഗ്രീൻവുഡ് ഇല്ല. ഗ്രീൻവുഡ് എന്ന് പറഞ്ഞാ ഇല്ല നോക്കിയാണ്. ഗ്രീൻവുഡ് ഉണ്ടാവുന്നില്ല. ഗ്രീൻവുഡ് ഇല്ല. അല്ലാണ്ട് ഒരു ഡാനിയോ മഗ്വേറുണ്ട് തന്നെ അൻസുഫാത്ത് ഒന്നുമില്ല. ഇവനുണ്ട് വാൻ ബിസാക എടുക്കട്ടെ. ബിസാക്ക ഉണ്ട്. വിനീഷ്യസ് വിനീഷ്യസ് ഫോർഡൻ ഇല്ല തോന്നുന്നു. ഫോർഡൻ ഉണ്ട്. ഫോർഡൻ ഉണ്ട്. പിന്നെ ആരാണ് പറഞ്ഞിപ്പോ ഓർമ്മ പറഞ്ഞല്ലോ വിനീഷ്യസ് ഉണ്ടാവണം. വിനീഷ്യസ് ആവട്ടെ. വിനീഷ്യസ് ഉണ്ട്. വിനീഷ്യസ് ഉണ്ട്. പൈസ എന്ന് പറഞ്ഞ 17 crore പക്ഷെ ഇവൻ അത്യാവശ്യം ഓർമ്മ. പിന്നെ ആരെ ഗ്രീലിഷ്? ഗ്രീലിഷ് ഒക്കെ ഉണ്ടാവും. ജി ആർ എൽ ഗ്രീലിഷ് ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ഹാലനെ തന്നെ മേടിക്കാം. അപ്രോച്ച് ബൈ കൊടുക്കാം. ഓക്കെ ഇതാണ് അനിമേഷൻ. നമ്മളാണത്. സർ അലക്സ് ഫെർഗ്യൂസൺ ആണത്. ഓക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാണ്. സ്തൗണ്ടെ ഓർക്കുണ്ടോന്ന് നോക്ക്. ഓക്കെ നമ്മ ഒരു ഓഫർ കൊടുക്കാണ് ആലന്റിന്. നമ്മ കൊടുക്കാൻ പോണത് ₹100,000 കൊടുക്കാം. അല്ല വേണ്ട, 300,000 കൊടുക്കാം. പക്ഷെ അതിനുള്ള പ്ലെയർ ഉള്ളു ആള്. അയ്യോ പറ്റില്ലാന്ന് പറഞ്ഞു പോയി. എന്ത് ചെയ്യും? ഇനി കൊറച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ആളെ കൊടുത്ത പൈസ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മൂന്ന് കൊടുത്തില്ല. നമുക്ക് 10 lakh കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി സാൻജോനെ വിളിക്കാം. സാൻജോ ആദ്യം നമ്മ ക്ലബായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കമാവിയെങ്കിൽ കിട്ടൂലടാ. ഓക്കെ നമുക്ക് നല്ലൊരു ഇനി കിട്ടും. കിട്ടില്ല കിട്ടും. നമുക്കപ്പൊ ഒരു 10 lakh കൊടുക്കാം. 10 പോരാ. സാൻജോ അത്യാവശ്യം ഓരോളാണ്. 19 lakh കൊടുത്തു നോക്കാം. ഇവര് ഒന്ന് നമ്മ ഭയങ്കരമായിട്ട് നമ്മുടെ എമൗണ്ട് കുറഞ്ഞു പോയാ ബെല്ലിംഗം ഇല്ല. ഓക്കെ 19 കൊടുക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര. അതിന് നമ്മ സാൻജോനെ വിളിച്ച് സാൻജോനെ വിളിക്കണം. അപ്പൊ മാനേജർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സാൻജോ നമ്മളെ സാൻജോയുടെ ഏജന്റിന്റെ ഒപ്പം കാണാൻ വരും. നമ്മളെ കാണാൻ വന്നിട്ട് നമ്മ വേറെ ഡീല് കോൺട്രാക്ട് എത്ര വർഷത്തേക്ക് ആണെന്നുള്ള ഡീലൊക്കെ നമുക്ക് സംസാരിക്കുക. അത് പറയണത് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ റോളാണ് അവർക്ക് വേണ്ടതെന്നാണ്. നമ്മൾ ഓക്കെ കൊടുക്കാം, കുഴപ്പമില്ല. സാൻജോ വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ നമ്മ 5 years സാൻജോനെ നമ്മ വാങ്ങാൻ പോണത്. ഓക്കെ ഓക്കെ സാൻജോ സമ്മതിച്ചിട്ടുണ്ട്. 5 years നമ്മുടെ കൂടെ കളിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് സാൻജോ. ഓക്കെ അവർക്ക് റിലീസ് ക്ലോസ് ഒന്നും വേണ്ട എന്നാണ് പറയണത്. അവർക്ക് റിലീസ് ക്ലോസ് ഒന്നും വേണ്ട ഒഴിവാക്കിയിട്ടുണ്ട്. ഇല്ല നമ്മ അഡീഷണൽ ബോണസ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ തരൂല. ഞാൻ ഒരിക്കലും ആർക്കും ബോണസ് കൊടുക്കാറൊന്നുമില്ല. തരൂല പോനെ ചത്താനും തരൂല.
ചത്താൽ സൈനിങ് ബോണസ് ഞാൻ തരൂടാ. അല്ല സൈനായില്ലേ സൈന എന്ന് പറഞ്ഞാ ഇപ്പൊ പുള്ളി സമ്മതിച്ച് ഇല്ല, അത് നമ്മ കൊറച്ച് എമൗണ്ട് കൂട്ടി കൊടുത്താ മതി. ഇതാണ് എനിക്ക് തരാൻ വെച്ചോളൂ, 21,000 പെർ വേജ് ഞാൻ തരും. ഓക്കെ ആണോ? പറ്റൂല എന്നാ പറയണേ. 26 വേണോ നോക്കി കൗണ്ടർ ചെയ്യണം. അമ്മ ഇത് വേണ്ട, ഇതൊക്കെ വെറുതെ പ്രയോജനമാണ്. അമ്മ വെറുതെ വേജ് കൂട്ടിയാ മതി, അതെനിക്കറിയാം. സൈൻ ചെയ്തൊക്കെയാണ്. 19 നമ്പർ കൊടുത്തേ, 19 ലക്ഷം രൂപക്ക് വാങ്ങിയ പ്ലെയറാണ് ജഡൻ സാൻജോ. നമ്മുടെ ടീമിലായിട്ട് വന്നേക്കാണ്. ഹലോ അദ്വൈത്, ഹായ് ബ്രോ. ഇനിയിപ്പോ നമുക്ക് മേടിക്കേണ്ട അടുത്ത പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു സെന്റർ ബാക്ക് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോ ആളൊക്കെ ഇടിയിട്ടുണ്ട്. ഒരാള് ലോക്കോയില് കമന്റ് ഇട്ടതാണ്, അങ്ങനെ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ആണ് സീനില്ല, അല്ലെ പൈസ ഉണ്ടാവൂല. പിന്നെ ഒരു വാൻഡിസാക്കെ ഉണ്ട്. വാൻഡിസാക്കനെ എടുത്തിട്ടുണ്ട്, എടുത്തിട്ടില്ല. പിന്നെ എല്ലാം പ്ലേസിനെ ഉണ്ടെങ്കിൽ പറയണ്ടാ. അക്കീമിക്ക് വേണേ എടുക്കട്ടാ. അല്ല വരാനെടുക്കാം. നമുക്ക് അടുത്തത് ഡിലൈറ്റിനാ. ആരെ അപ്രോച്ച് ചെയ്യണം? ഫോർഡിനെ അപ്രോച്ച് ചെയ്യാം. ഫോർഡിനെ കിട്ടാന്ന് പറയട്ടെ. സിറ്റിയിലാണോ? ആ സിറ്റിയിലാണോ? പെപ്പ വന്നിട്ടുണ്ട്, നമ്മളായിട്ട് സംസാരിക്കും. അയാൾ തരും, അത് ഞാൻ മോഹവല പറഞ്ഞ് മേടിക്കും. ചെക്കനെ മോഹവല പറഞ്ഞാ മേടിക്കും. ഈ സൗണ്ട് അവർ കേക്കണില്ലേ? ഉണ്ടല്ലോ, അവർ കേക്കുന്നുണ്ടോ? അപ്പൊ നമ്മൊരു നമുക്ക് എത്ര പറയണം? രണ്ടു കോടിയാ. സാൻജോക്ക പോടാ. 19 ലക്ഷം ഞാൻ കൊടുത്തത് അല്ല. ആ അതോ അത് കാര്യാക്കണ്ട. സാൻജോ കൊടുത്ത 1 കോടി ഇത്ര ഇതാണ്, അത് കാര്യാക്കണ്ട. ഇതിലേട്ടോ ഈ മൂന്നാമത്തെ ഒരു കൊടുക്കുള്ളൂ. 15 തരൂല. ഇതിക്ക് 19 കൊടുക്ക. തരോ നോക്കട്ടെ. ഓക്കെ, മാനേജർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ സെന്റർ ബാക്ക് പറഞ്ഞു വരാനെ നമുക്ക് കോടി. സൂള് കുലിവാലി സൂള് അരോഹൊക്കെ വരാനെ വെറുതെ ഇട്ടില്ല കേട്ടാ. പൈസ വാരി എറിയണം. എന്താ വെച്ചാൽ അയാൾക്ക് 59 മില്യൺ വാല്യൂ ഉള്ള ഒരു പ്ലെയറാ. പിന്നെ ആദ്യം നമുക്ക് സ്കോഡ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കളി തുടങ്ങാൻ. കളി തുടങ്ങിയാലാണ് നമുക്ക് മാനേജർ സമ്മതിച്ചിട്ടുള്ളൂ. ഈ ഫോണെ നമ്മ വിളിച്ചു വരുത്തട്ടെ. ഈ ഫോൺ നമ്മളെ കാണാൻ വന്നേക്കാണ്. നമുക്ക് ഇതാണ് ഫോണിന്റെ കറക്റ്റ് ഫേസ് ആണ് ഫോണിന് കൊടുത്തതാണ്. നമുക്ക് റൊട്ടേഷൻ കൊടുക്കാം. റോള് റൊട്ടേഷൻ കൊടുത്തത് തുടങ്ങിയിട്ടല്ലോ നമ്മടെ ഇതേപോലത്തെ ആ റൂബന്റെ ആശ്. എല്ലാരും സൈൻ ചെയ്ത് മാത്രം പോലെ എല്ലാരും കളിപ്പിക്കാനുള്ള റിലീസ് ക്ലോസ് വേണ്ട. റിലീസ് ക്ലോസ് വെക്കണോ? റിലീസ് ക്ലോസ് വെച്ചാ ആ പൈസ തന്നാ അവർക്ക് ആ പ്ലെയർ എടുത്തു പോവും. അതാ പ്രശ്നം. ഓക്കെ, നല്ല വേജാണ് ചോദിക്കണ. പക്ഷേ ഞാനൊരിക്കലും ബോണസിനെതിരാണ്. ഞാനെപ്പോഴും ബോണസ് ഒരിക്കലും കൊടുക്കൂല. ബോണസ് ആ കൊടുക്കൂല, ബോണസ് കൊടുക്കൂല. പിസ്കണം, പിസ്കടിച്ചാ മതി. ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്.
കോടികൾ അറിയാൻ സമയമായി, ചെറിയ പൈസ ആയിരുന്നു, കോടികൾ അറിയാൻ സമയമായി. ഓക്കിതാരത് ആ റയൽ മാഡ്രിഡിന്റെ കോച്ചായിരുന്നു അന്ന്. ഇതാരത് റയലിന്റെ അന്നത്തെ കോച്ചാരായിരുന്നു, കോടികൾ അറിയാൻ സമയമായി. കോടികൾ അറിയാൻ പോകുന്നതാണ് നമ്മൾ. 7 കോടി രൂപയാണ്, 70 മില്യനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഏകദേശം മഗേറ ക്ഷേത്രം 80 മില്യനാ. ഓ 103 മില്യൻ വേണോന്ന്? 10 കോടിയാ. ആ 10 കോടിയാ. അവിടെ തീരൂലോ കൗണ്ടർ ചെയ്യാൻ വരാനല്ലേ. വരാനൊക്കെ മെയിൻ പ്ലെയർ ആയോണ്ടാണ് ഇപ്പൊ യുണൈറ്റഡ് ഇല്ല. കാശ് വാരി അറിയണോ? ഗ്രീലിഷ് കാശ് വാരി അറിയണോ? ഓക്കെ 90 മില്യനും ഓക്കെ എന്നാ പറയണേ. വാൽവറുടെ സി എം എഫ് റൊമേറോ പറഞ്ഞ കുട്ടിരൊമേറോ പറയണ്ട്. ഓക്കെ വേണി നമുക്ക് ജിമെയിൽ മാക്സിമം കിട്ടും. സ്പാം ചെയ്യണോ? കുറെ ഇട്ടുണ്ടിരുന്നു. അത്രയാണ് ചാൻസ് എന്ന് പറയുകയും ചെയ്യാം. ഡിലേറ്റിനൊന്ന് അപ്രോച്ച് ചെയ്യാം. അയാൾക്ക് അയാൾ 90 മില്യൻ റയൽ മാഡ്രിഡ് നമുക്ക് പ്ലെയർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടിക്കണോ വേണ്ടോ നിങ്ങ പറ, പൈസ ഇറങ്ങി കളിക്കണോ അല്ലെങ്കിൽ ആ പൈസ ഒക്കെ വേറെ പ്ലെയർ എടുത്താൽ മതിയോ? 90 കോടി കൊടുക്കണം. അവിടെ 90 കോടിയാണ് ബഡ്ജറ്റ്. നമ്മള നല്ല പൈസ കിട്ടും. ഡേവിസ് ഒക്കെ അൽഫോൺസോ ഡേവിസ് അല്ലേ? അത് കുഴപ്പമില്ല, സെറ്റ് ചെയ്യാം. ഡിലൈറ്റിന് പറ്റൂ. താൻ വേറൊരു ഓഫർ പറയണോ? അത് മറ്റേ എറിക് തൻ ഹാഗ് അല്ലേ? ആ വേറെ പോയത്. ആ വേറെ ഗൈസ്, ഡിലൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വരുതി പോയി ഗൈസ്. നീ വിടാൻ പറ്റുമോ? കുറച്ചേ സമയം എടുക്കൂ. പിന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ യൂട്യൂബിൽ 600 പേര് വാച്ചിങ് ആണ്. അപ്പൊ മാക്സിമം ലോക്കോയിൽ ഒന്നും ഇങ്ങനെ ജിമെയിൽ കമന്റ് ഇടുക, ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജസ്റ്റ് ജിമെയിൽ ഇട്ടാ മതി. വേണമെങ്കിൽ വിന്നറെ നിങ്ങളാവും, നിങ്ങളാവാതെ ഇരിക്കുക. അപ്പൊ അത് കിട്ടണ 10 പേര് എന്തായാലും വിന്നേഴ്സ് ആണ്. പതിനേഴ് വയസ്സ് എടുക്കണേ. ഏതൊരു ടീം സുഖമായിട്ട്, സുഖമായിട്ട്. പിന്നൊരു പ്ലെയർ ഇവിടെ പറഞ്ഞല്ലോ അവര്, റൂബൻ ഡയാസ. ആ റൂബൻ ഡയാസ് റൂബൻ ഡയാസ് അവിടെയാണ്. നമുക്ക് സെന്റർ ബാക്കാണ് വേണ്ടത് മെയിൻ ആയിട്ട്. ചോറുകള് കൊണ്ടുപോവാ. അത് പ്ലേസ് എടുക്കണ്ടേ? എല്ലാരും പറ കളിക്കാൻ പറയണാ. ആ പ്ലേസ് ആയാലും നമുക്ക് സ്റ്റോറ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റൂബൻ റൂബൻ ഡാഷ് അടിക്കാം. മൊണാക്കോലായിട്ട് പോയടാ. എടാ ഒരു സെന്റർ ബാക്കും എനിക്കില്ലടാ. വരാനേ എടുത്തു. ഇനി വർഷം എടുത്തോളൂ. ഓൾറെഡി എടുത്തു ഒരു ടീം. വേറെ പറ. വേറെ പറ. അപ്പൊ തൽക്കാലം അൽഫോൺസ് ഡേവിസ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഡിസ്പ്ലേ സുലീസ് ക്ലോസ് ആക്ടിവേറ്റഡ്. 14,000 കൊടുത്താ റിലീസ് ക്ലോസ് ഉണ്ട് ആ പ്ലെയറിന്. ഈ റൂബൻ ഡയാസ് ഡിലീറ്റ് പോലത്തെ കുറച്ച് പ്ലേസ് പറ അധികം പൈസ കൊടുക്കാണ്ടിട്ടാണ്. അറൂഹോ റൊമേറോ ഉണ്ടോന്ന് തോന്നണില്ല. അതായത് നോക്കാട്ടോ. അൽഫോൺസ് ഡേവിസ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 5 വർഷത്തെ കോൺട്രാക്ട് നമുക്ക് ഇങ്ങോട്ട് അൽഫോൺസ് ഡേവിസ് ആണ് എടുത്തേക്കാം. സബ് എറി കളിക്കണ പ്ലേസ് ഉണ്ടല്ലോ. അല്ല മെയിൻ ആയിട്ട് ചെറിയ പ്ലേസ് മെയിൻ കളിപ്പിക്കാന്ന് പറഞ്ഞാൽ അവര് കൊടുക്കാൻ പറ്റിക്കണെന്ന് ഓർക്കും. നമുക്ക് നമുക്കൊരു 30,000 ഓക്കെ. അൽഫോൺസ് ഡേവിസ് ടീമിലൊക്കെ വന്നിട്ടുണ്ട്. റുഡിഗറാ എടുത്താ. സാൻജോൺ എടുത്ത്, ഫോർഡൻ എടുത്താ. ഫോർഡൻ എടുത്ത് വരാനൊക്കെ കൊടുക്കണം. നല്ല പൈസ. അന്റോണിയോ റൊഡിഗർ ഉണ്ട്. റൊഡിഗറ പോകട്ടെ. അല്ലെ പവാഡിൽ സെന്റർ ബാക്ക്. പവാഡ് ലെഫ്റ്റ് കോട്ടേനെ കിട്ടും.
റാമോസിന് എടുക്കണോ വേണോ നമ്മുടെ കോടികൾ എറിയും റാമോസ് എടുക്കണല്ലേ കുറെ പേരുണ്ട് റാമോസ് എടുക്കാൻ റാമോസ് എടുക്കണോ റയലിലെ എന്നിട്ട് യുണൈറ്റഡിലെ കൊണ്ടിട്ട് റാമോസിനാ റാമോസിന് യുണൈറ്റഡിലെ കൊണ്ടുവന്നവര് കൊണ്ടുവന്നോന്ന് പറയണവര് പറ റാമോസ് എടുക്കണോ 37 മില്യൺ എടുക്കാൻ കാലം റാമോസിനെ നമുക്ക് കോടി റാമോസിന് എടുക്കണോ കുലിബാലിയ കോംപ്രമൈസ് ചെയ്യ 37 മില്യൺ പോടാ മൂന്ന് കോടി ഇരിക്കണേ ആ 33 മില്യൺ എന്ന് പറഞ്ഞ എത്ര ആലോചിച്ചോക്കി 31 മില്യൺ അങ്ങനെ അറിയില്ല എന്റെ പൊന്നെ ഇതൊന്നും പറ്റൂല റൊഡിഗറിനക്ക് വേണ്ട ഇത്ര എനിക്ക് വേണ്ട പറ്റൂല റാമോസിനെ എത്തിക്കും നമ്മ ഈ ഭാഷയ്ക്ക് നമ്മൾ റാമോസിനെ ടീമിലോട്ട് എത്തിക്കാൻ പോയി നമ്മ വരാനെ വേണ്ട കോടികൾ മുടക്കി റാമോസ് റാമോസ് പ്രായമുണ്ട് കേട്ടോ ആൾ പെട്ടെന്ന് വയസ്സാവും 32 വയസ്സുണ്ട് എന്റെ പൊന്നെ 91 ഓവറോളാണ്ടാ വൺ ഓഫ് ദ വേൾഡ് ബെസ്റ്റ് എന്ന് പറയാനാണ് ഫിഫയില് 90 ഓവറിൽ പോയ ഏകദേശം മറ്റേ ഗോൾഡ് ലെവൽ എന്നൊക്കെ പറയാ കിട്ടോന്ന് പറഞ്ഞ പൈസ തന്നെ കിട്ടും നമുക്ക് എത്ര നമുക്ക് 70 മില്യൺ കൊടുത്തു നോക്കാം 7 കോടി 91 മില്യനാ കൗണ്ടർ നമുക്ക് നേരത്തെ പറഞ്ഞ വരാനെ കൊടുക്കാന്ന് പറഞ്ഞ പൈസ റാമോസിന് കൊടുക്കാം എന്ന് വെച്ചാ കയ്യിന്ന് പോവും കൊറേ പൈസ എടുത്ത് കൊടുത്താ ഓക്കേ ഓക്കെ റാമോസ് അമ്മയിച്ചു റാമോസിന് വാങ്ങട്ടെ റാമോസിന് റയലിലേക്ക് വരാനിനെ വേണ്ടെന്ന് വെച്ചാ സെർജിയോ റാമോസിനെ റയലിലേക്ക് അല്ല യുണൈറ്റഡിലേക്ക് എത്തിക്കുകയാണ് ക്രൂഷ്യൽ റോൾ ഓക്കെ ആ 400 ഇത്ര കൊടുത്ത സീനല്ലേ അത് കറന്റ് ഏജ് ആണ് ഇത്ര നോക്കി ഇപ്പൊ മെസ്സി ഇത്ര വാങ്ങണ്ട് മെസ്സി എനിക്ക് 500 ആണ് തോന്നുന്നത് രണ്ടു പേർ കോൺട്രാക്ട് പറ്റൂല കൗണ്ടർ ചെയ്യും നമ്മ 4 പേർ ഇത്ര പേജ് കൊടുത്തിട്ട് ഇത്ര പൈസ കൊടുത്ത് അടിയണല്ലേ പ്രായം പക്ഷെ നമ്മ ഇത്ര തൊന്നതോ ഇനി വേറെ ക്ലബ് മേടിക്കൂല പ്രായല്ലേ ഓക്കെ 3 ഇയർ കോൺട്രാക്ട് വേജ് നിലവിൽ ഇവന്റെ വേജ് കൊടുക്കാനാണെ നല്ല വേജ് കൊടുക്കണം ഇപ്പൊ 700 ആളുകൾ യൂട്യൂബില് വാച്ചിങ് ആണ് മാക്സിമം നമ്മൾ ലോക്കോയില് ഗിവേല് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചുമ്മാ ജിമെയിൽ ഇട്ടാ 400 കൊടുത്തിട്ടുണ്ട് ഞാൻ യുണൈറ്റഡിന്റെ മാച്ചിലുള്ള ചതയിലോ പറയാന്നിട്ടാ ഒരു 10 പേര് ഇതിലേതായാലും വിന്നാ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവാതിരിക്കുക ഒന്ന് ജിമെയിൽ മാക്സിമം കമന്റ് ചെയ്യുക വിന്നറാണെങ്കിൽ ഒന്നുമില്ല ജിമെയിലേക്ക് ഒരു ഒന്നും ചെയ്യണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക 150 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളു ലോക്കോയില് എന്റെ മുന്നെ നല്ല പൈസ അറിയണോടാ ഇപ്പൊ തന്നെ 21 വയസ്സിലാക്ക 85 ഓവറോളുണ്ട് പൈസ ആവുന്ന പറയണ സ്ക്രീനിയറിന് വരാ ഇപ്പൊ റാമോസിന് എടുത്തിട്ടുണ്ടാവും അത് തന്നെ വലിയ ഇതാണ് നിക്കളാസ് സൂളിനാണ് എടുക്ക പൈസ പക്ഷേ പൈസ ആവും സൂളിന് എടുക്കണോ സൂളും റാമോസും സെന്റർ ബാക്ക് അങ്ങനെയുണ്ട് റാമോസിന് ഒഫീഷ്യലായിട്ട് എടുത്തത് അവിടെ ഓക്കെ ഇതേനാ ഊ നിക്കണോ ഓക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേഴ്സി അത് കണ്ടില്ല വേറെ നാട്ടിൽ കണ്ടില്ല റാമോസ് റാമോസ് വന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരായിട്ടാ കളി ഓക്കെ നമ്മ ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ പൂളാണ് ഇത് ഈ വന്നേക്കണേ ഗ്രൂപ്പ് സി ആണ് ഗ്രൂപ്പ് സിയിൽ വന്നെന്ന് പറഞ്ഞാ ബയണ്ടിക്ക് AC മൊണാക്കോ ഇന്റർ മിലാൻ ഗൈസ് മറ്റേ മരണ്ട ഗ്രൂപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ പ്രശ്നം പോരട്ടാ ഈ മരണ്ട നല്ലത് കിട്ടും പിന്നെ ബാക്കിയുള്ളത് ആകെ 72 മില്യൺ കൂടി ഉള്ളൂടെ ബാക്കി നെയ്മറിനെ ഒക്കെ നോക്കാൻ പറയുന്നുണ്ട് നെയ്മറിനെ ഒക്കെ നോക്കാൻ ബഡ്ജറ്റ് തീർന്നിന് ആരെങ്കിലും എടുക്കാൻ പറ്റൂല നെയ്മറൊക്കെ എടുക്കാൻ പറ്റൂല നെയ്മറിന്റെ അടുത്തേക്കൊന്നും എടുക്കാൻ പറയണ നേരത്തെ എടുക്കണമായിരുന്നു ഏ
കിട്ടും 92 ഓവറുകളാണ്, 137 മില്യനാണ് കൊടുത്തത്. ഈ പൈസക്കാണ് എന്തുകൊണ്ടും പി എസ് ജി വാങ്ങിയെന്ന് തോന്നുന്നു. 13 കോടിയാ. ഓ എന്റെ പൊന്നെ, നടപടിയാവൂല. മെസ്സിയോ ബാൻ, മെസ്സിയോ, മെസ്സി റൊണാൾഡോ ഒക്കെ പ്രായതിന്റെ ഒരു ഇത് ഓർവുണ്ട്. മെസ്സിക്ക് കുറവൊന്നുമില്ല, 128 ഉണ്ട്. മെസ്സി ഒട്ടും മോശമല്ല. റൊണാൾഡോക്ക് ഇത്ര വരൂല, റൊണാൾഡോക്ക് ഇത്ര ഇല്ല എന്തായാലും. പക്ഷെ വാങ്ങാതെ നോക്കുകയാണെങ്കിൽ ആൾക്ക് 89 ഉള്ളൂ, അത്യാവശ്യം ഏജ് ആയി റൊണാൾഡോ. അല്ല അപ്പൊ നമുക്ക് ഇനി ടീം ബിൽഡ് ചെയ്യാം. എന്തായാലും മിനിമം മാത്രം കൊടുക്കണ്ടോ? അതെന്തായാലും കൊടുക്കണം. അതവിടെ കറന്റ് വാല്യൂ, എന്റെ മോളി ചോദിക്കും, എന്റെ മോളി ചോദിക്കും, അത് കറന്റ് വാല്യൂ ആണ് അവരുടെ. എടുക്കട്ടെ, നല്ല പൈസ എറിയേണ്ടി വരും. ഫ്യൂച്ചറിലേക്ക് നല്ല പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം ഫണ്ട് കൊടുക്കേണ്ടി വരും. 21 മില്യൺ കൊടുത്തു നോക്കാം. ഓക്കെ ഓക്കെ, ഡിലേക്ക് എടുക്കട്ടെ. 2 കോടിയാ കൊടുക്കേണ്ടി വന്നാ അല്ലെങ്കിൽ അമ്മ ഇട്ടിട്ട് വന്നു. ഗൈസ് അപ്പൊ എല്ലാരും ഒന്ന് ലോക്കലിലേക്ക് വന്ന, യൂട്യൂബിൽ കാണുന്ന ലോക്കലും സപ്പോർട്ട് ചെയ്യാം, അല്ലാണ്ട് ഗിവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും റോൾ പ്ലേ കളിക്കാം, ടി കെ ആർ പിയുടെ റോൾ പ്ലേ കളിക്കാം. ക്രൂഷ്യൽ റോൾ കൊടുക്കാം. ക്രൂഷ്യൽ റോൾ വേണ്ടെന്ന് പറഞ്ഞു. വലിയ പ്ലേയേഴ്സ് അവർക്ക് അറിയാം, ചെറിയ പ്ലേയേഴ്സിനകത്ത് റോൾ കിട്ടില്ല. റിലീസ് ക്ലോസ് വേണ്ട. ഓക്കെ അക്സെപ്റ്റ്. പൈസ എന്ന് പറയണ, എന്റെ ഒരു പൈസ ഒന്നാമതില്ല. പിന്നെ നമ്മക്ക് നമ്മ നഷ്ടത്തിലായി, നമ്മ നഷ്ടത്തിലായി. ഇപ്പൊ പോടണ, ഇനി കളിച്ച് പൈസ ഉണ്ടാണ്, അവിടെ പൈസ ഒക്കെ തീർന്ന് കുട്ടിച്ചോറാക്കി. പോക്കുവരല്ല, നേരത്തെ കുറച്ച് ഓഫർ വന്നില്ലേ, അവന്മാരൊക്കെ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അയാൾ എടുത്തിട്ടുണ്ട്, വിനീഷ്യസ് ഒന്നും എടുത്തിട്ടില്ലട്ടാ. അപ്പൊ നമുക്ക് സ്മോളിങ്ങിനെ കൊടുക്കാം, അത്ലറ്റിക് വരട്ടെ. നമുക്ക് കുറച്ച് പൈസ ആവശ്യമില്ല. അത് കുഴപ്പമില്ല, സ്കോഡും സെറ്റ് ആക്കാണ്ട്. ഈ ഫോർമേഷൻ ഇതോറിയാ, റാമോസ് അൽഫോൺസ് ഡേവിസ് ഒക്കെ നമുക്ക് സബ്ബിലിട്ട് വരട്ടെ. സെന്റർ ബാക്ക് ബെയിലും റാമോസും. ഫോഡൻ AMF ആണ്, എന്നാലും ഫ്രെഡിന് ഒരവിടെ ഇറക്കാം. പോഗ്ബ, ഡി ജോങ്, ഫോഡൻ. ഓക്കെ, അലക്സാൻഡേഴ്സിന് പറ്റി. അയാളെ ഇപ്പൊ കിട്ടൂന്നില്ല. പോടാ, 19 അവിടെ നല്ല സിംഗിളിയ. നമുക്ക് എനിക്കിഷ്ടം, പക്ഷെ താല്പര്യം നമ്മുടെ ഇവന്റ് ചെയ്തായിരുന്നു നോസലിന്റെ ഫോർമേഷൻ. എന്താണ് 4-2-1-3 ഇല്ലാത്ത? 4-2-1-3 ഉണ്ടാണോ? അല്ല, 4-2-3 മോളെ കൊക്കാൻ പറ്റുമോ? അതെ തന്നെ. ഹായ്, അപ്പൊ ഡി ജോങ്ങും റാഷ്വോർഡ് ലുക്കാവും പോലെ ചെറിയൊരു സെൻട്രാക്കുണ്ട്. റാമോസ് കൂടെ കളിപ്പിക്കാൻ വലിയ പൈസ കൊടുക്കാണ്ട്. റോഹോ ഉണ്ട്, പുള്ളി വന്നല്ല ശരിക്കും, അയാളൊന്നും ടീം സെറ്റ് ആക്കി എടുത്ത പോലെ. ചെറിയ ക്യാപ്റ്റൻ ആരാക്കണം?
മെസ്സി വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാ കുട്ടി ചോറാവും എടുക്കുന്നില്ല റാമോസിന് എടുത്തിട്ടുണ്ട് ലോൺ ഫോർ ഹാമിൽട്ടൺ ഓക്കെ ലോൺ വിടാ പിള്ളേരൊക്കെ ലോൺ വിടാ അല്ലെങ്കിൽ നമ്മ എന്തായാലും നമ്മുടെ പൈസ ഇല്ലാണ്ടിരിക്കാണ് അത്യാവശ്യം വളരും ലോണ് ഇട്ട് വളർത്താം നമുക്ക് ബിസിനസ് ഹാമിൽട്ടൺ ലോൺ ആണ്ടിരിക്കണം പക്ഷെ പൈസ ഇല്ല നമുക്ക് ഫോണെന്നെ നമുക്ക് നമുക്ക് വേറെ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കാം ബാർസലോണ ഡേവിഡ് അലാബിനെ എടുത്തട്ടാ എന്താണ് ആൾക്കാരാണ് നോക്കണത് അതൊക്കെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ തീരുമാനം ട്രാൻസ്ഫർ തീരുമാനം അറിയാം ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോയത് ട്രാൻസ്ഫർ ഓ മൈ ഗോഡ് ലിങ്കാർഡിന് വേണമെന്ന് ടീം കുട്ടിച്ചോറായാലും തരൂല പയ്യനെ തരൂല ഞങ്ങളുടെ ടീമിന്റെ ഐശ്വര്യം ലോഡ് ലിങ്കാർഡ് ലിങ്കാർഡിന് നിങ്ങളുടെ പയ്യൻ ഞാൻ ക്യാപ്റ്റൻ ആക്കും ഞാൻ വേറെ വലിയ എന്തോ വലിയ ക്ലബ് എന്തോ എടുത്തിട്ടുണ്ട് ഓക്കെ എസ് എടുത്തോ ലലാനേനാ വെസ്റ്റ് ഹാം ഉണ്ട് നോക്കാം നമ്മുടെ ഇരിക്കേറ്റുള്ള ട്രാൻസ്ഫർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ നമ്മളാരും ചെയ്ത് ലിൻഡലോഫ് ലിൻഡലോഫ് ഉണ്ടോ ലിൻഡലോഫിനെ തരൂല റിസൾട്ട് ഓ അവന്മാര് വൂൾഫ് നമ്മളെ പ്ലേസിനെ എടുക്കുന്ന പറഞ്ഞിടക്കുള്ള ലിങ്കാർഡിനെ കൊടുക്കാത്തപ്പോ അതെ ലിൻഡൽ മറ്റേ ലിൻഡലോഫിന് തരുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് കൊടുക്കൂല ബെയിലിയാ ഇവിടെ ഇത് ബെയിലിക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ഒന്നാണ് അവന്മാരുടെ സെന്റർ ഒക്കെ നമ്മൾ എടുത്തല്ല അരുവിലാ മെക്ടോമിനൊക്കെ വേണ്ടി മെക്ടോമിനെ ഒന്നും കൊടുക്കൂല പിന്നെ ഇവരെ കൊടുക്കട്ടെ പൈസ ഇല്ലടാ അവന് 22-14 എല്ലാം തരാന്ന് പറഞ്ഞു നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണെങ്കിൽ എന്നാലും കൊടുക്കാം എങ്ങോട്ടോട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ നോക്കാറുണ്ട് ഗോമസ് ഞാൻ വിട്ടതാണല്ലോ ഗോമസിനെയൊക്കെ ഇപ്പൊ തന്നെ ഫസ്റ്റ് കളി വരും കേട്ടോ ഇപ്പൊ തന്നെ നിലവില് ഡിയാഗോ ഡയലറ്റിന് ലോൺ ഓഫർ വന്നിട്ടുണ്ട് കൊടുക്കാം ലോണ് വലുതാവട്ടെ പിള്ളേർക്ക് വലുതാവട്ടെ ഇവിടെ ഒന്നും ഒരു ഭാവി ഉണ്ടാവൂല വാൻ ബിസാഗൻ എടുത്തിട്ടില്ല ഓക്കെ ആദ്യത്തെ കളി തന്നെ ഉണ്ട് ലെസ്റ്റർ ആയിട്ടാണ് കളി ലെസ്റ്റർ അപ്പൊ സീനാണ് ഓക്കെ റാമോസ് എക്സ്പെക്ട് ടു മേക്ക് ഡിബേറ്റ് ഡിബ്യൂട്ട് നല്ല വില കൊടുക്കണം ലിങ്ക് ഇട്ടാണ് നമ്മുടെ നിലവില് ഇരുന്ന് പറയുകയാണെങ്കിൽ സ്ട്രൈക്കർ എന്തിനാണ് പ്രീമിയർ ലീഗിലുള്ള കമന്റർ കേക്കും തോന്നണില്ലടാ കമന്റർ കേക്കണം നല്ല രസമുള്ളൂ ഓണായിട്ട് ഇട്ടേക്കണേ നോക്കട്ടെ ഡിഫോൾട്ട് സൗണ്ട് റൊമേറോ ഒക്കെ ഉണ്ടോന്ന് നോക്കാം നമുക്ക്
എടാ കേക്കുന്നുണ്ടോടാ കമന്റ് കാണിക്കുന്നുണ്ടോ? അല്ല ഫിഫയുടെ കമന്ററി കാട്ടുന്നുണ്ട്, ഗെയിമിലെ കമന്ററി കാട്ടുന്നുണ്ടോ? ജാമി വാർഡി ആഡിസൺ അയ്യോ സെറ്റിങ്സ് മാറ്റോ പറഞ്ഞോട്ടാ. റിക്കാർഡോ പെരേര സിൽവല്ല് മൈക്കിൾ ഗോളി ഓക്കെ ഡെഹയാഷോ ഡി ജോൺ ഫോർഡൻ പോക്ക് നയിക്കുന്ന മിഡ് അല്ലാണ്ട് സാൻജോ ലുക്കാക്കോ റാഷ്ഫോർഡ് ഇതാ നമ്മുടെ നമുക്കൊരു ചെറിയ പ്ലെയറാ അതൊന്നും പ്രതീക്ഷിക്കണ്ടോട്ടാടിണ്ട് സീനാണ് മരമാ ടീമോക്കട്ടെ മൈക്കിള് പെരേരി ഫാൻസ് മഗ്വേറ് നല്ല സെന്റർ ബാക്ക് ഉണ്ട് ഇബോറ എൻഡിഡി സബിലുണ്ടാവും അയാളെ വാങ്ങാറ് ഓക്കെ ഇതാണ് അവരുടെ സ്കോഡ് കേട്ടോ നോക്കി പ്ലാനിങ്ങിനാണ് ഒരു കോളടിക്കാതെ നമ്മുടെ ക്യാപ്റ്റനാണ് സെർജിയോ റാമോസ് വന്നപ്പോ തന്നെ നമ്മുടെ ക്യാപ്റ്റനാണ് നമ്മുടെ ടീമിന്റെ നമ്മുടെ ഒരു കരിയറിന്റെ അല്ലെങ്കിൽ ഒരു മാനേജർ മോഡിന്റെ ക്യാപ്റ്റനാണ് ഓക്കെ അപ്പൊ സാലസ് ഫെർഗ്യൂസന്റെ ടാ കൺട്രോൾ മാറ്റിയിട്ടില്ല കസ്റ്റം കൺട്രോൾസ് കീബോർഡ് മൗസ് ക്ലാസിക് അയ്യോ നമുക്ക് പോവാൻ പറ്റുമോ ആളുകൾ വാച്ചിങ് ആണ് യൂട്യൂബിൽ അപ്പൊ ഞാൻ ഗിവയുടെ ലിങ്ക് അയ്യായിരം രൂപയുടെ വോട്ട് ഗിവയാണ് സ്പെഷ്യൽ കയറി കമന്റ് ചെയ്യാം ജിമെയിൽ നിങ്ങളെ സണ്ണൊക്കെ പറയണ്ടല്ല റൊമേറോ കിട്ടും അത് നോ ഡൗട്ട് റൊമേറോ ഉണ്ടോ നോക്കണോടാ ഈ മാച്ചിനെ നോക്കാം മാച്ച് നോക്കാൻ പറ്റില്ലേ ആ മാച്ചേ നോക്കാം മാച്ചിനെ നോക്കാം ഹാളണ്ടിനെയും എന്താ പറഞ്ഞ പ്രൈസ് ഒക്കെ നോക്കാം നോക്കി ജോഷ് പ്രൈസ് എടുത്തു ബ്രൂണോനെ ഇവരൊക്കെ നോക്കാം റഷ് ഡബ്ല്യു സൈഡ് ഉണ്ടാക്കി എസ് കണ്ടെയ്നേഴ്സ് കണ്ട്രോൾ ആക്കട്ടെട്ടാ ജോസിനേക്കാളും എനിക്ക് താല്പര്യം കീബോർഡാണ് സത്യം പറഞ്ഞ ജോസിക്ക് അത് യൂസ് ചെയ്യാത്ത ഒരാളാണ് ഓക്കെ ഷൂട്ട് പെട്ടെന്ന് വലിയ കഥ കടക്കാൻ പറ്റുമോ പൈസ ഇല്ല റോയ് കൃഷ്ണൻ കൃഷ്ണനെ കിട്ടുന്നത് റോയ് കൃഷ്ണൻ കിട്ടില്ല ചേത്രി ഉണ്ട് സുനിൽ ചേത്രനെ കിട്ടും പെസ്സിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയുടെ ഗ്രാഫിക്സ് 19 20 ഗ്രാഫിക്സ് ഉള്ള പക്ഷെ 21 22 എക്സ്പെക്ടേഷന്റെ അത്രത്തേക്ക് നീക്കിയതിലാണ് ഓഫാണോ ഓഫാണോ റാമോസിന്റെ ഡെബ്യൂട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട് കമന്റേറ്റേഴ്സ് കേൾക്കണോ ചേത്രനെ കിട്ടും ചേത്രനെ എടുത്താ ഫോർവേഡായിട്ട് ചേത്രനെ എടുക്കാ സുനിൽ ചേത്രയുടെ കളിയുണ്ട് ഞാൻ സാർ അലസ് ഫെർഗ്യൂസൻ ചേത്രനെ ടീമിലേക്ക് എടുത്താലോ ചേത്ര പണ്ടോട്ടുള്ള പ്ലെയർ ഓക്കെ ബ്ലോക്ക് റാമോസ് ഇതാ റാമോസ് വാടിനെയാണ് കൊടയണേ അടാ
നിക്കട്ടെ, ഒരു സെറ്റിംഗ് ശരിയാക്കാനുണ്ട്. അതെന്തായിരുന്നു പറഞ്ഞാല്, ഞാൻ പുതിയൊരു ഞാൻ പണ്ട് കളിച്ച ഞാൻ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി. പ്ലെയർ റൺ മോഡ് ഫിറ്റ്നസ് പ്രൊട്ടക്ട് സ്പ്രിന്റ് അടുത്ത മാച്ച് ഞങ്ങൾക്ക് നോക്കാം. ഇബ്രാഹിമോവിച്ച് ഇല്ലാന്നു എന്താ പുള്ളി 19 ഏകദേശം അല്ലെ ഇങ്ങോട്ട് പോയില്ലേ, വേറെ രീതിയിലായിട്ട് പോയില്ലേ. ഓക്കെ ലുക്കാക്ക് ഓർഡർ എടാ എന്തുന്നായിട്ട് പിടിക്കണേ. നമുക്ക് എല്ലാ കളിയും ജയിച്ചാലാണെങ്കിൽ ലീഗിൽ കയറാൻ പറ്റുള്ളൂ. പോയാ കോർണറാണ്. ദേവാണ് എന്ത് സംഭവിച്ചത്? അടിച്ചു പോയി ഗൈസ്. എന്താടാ പറ്റിയ കൊഴപ്പൊന്നുമില്ലല്ലോ. ലിങ്കില് വരാ ഫ്ലാഷ്ബോർഡ് ഇന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല. എന്നാ നമുക്ക് നെറസൊക്കെ ഉണ്ട്. എടാ ബ്ലോക്ക് ഓക്കെ റാമോസ് ആണ് അടുത്ത ബ്ലോക്ക് ആണ്. നമുക്ക് പിന്നറ്റാക്ക ഭാഗ്യം പോയിട്ടില്ല. ലുക്കാക്കോ 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 സേവ് അടിച്ചടാ. നല്ലൊരു ഷോട്ടായിരുന്നു അത്. ഇരുപത്തിമൂന്നാമത്തെ മിനിറ്റായി, നമുക്ക് വലിയൊരു അറ്റാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അക്കെ റാമോസ് അവിടെ പിടിച്ചിട്ടുണ്ട്. റാമോസിനെ മേടിക്കാൻ പറഞ്ഞോടുക്കും തന്നെ ടാങ്ക്സ് ഉണ്ടല്ലോ. പുള്ളിയാണ് അടിപൊളിയായിട്ട് ബാക്ക് വെക്കണം. വേറെ ബാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മാറിക്കണ മഗ്ഗേറിന് അടിച്ചു ഓടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ലെജൻഡ് സുനിൽ ചേത്തിനെ എടുക്കും. ഓക്കെ റാമോസ് ഉണ്ട്, പേടിക്കണ്ട. അവിടെ അവിടെ ക്യാപ്റ്റൻ ഉള്ളിടത്തോളം കാലം നമ്മൾ അങ്ങനെ തോക്കില്ലടാ. ഓക്കെ വിങ് അറ്റാക്ക് അടുത്ത് വെക്കാം. ഹോൾ പ്ലെയർ ഓടി കേറി. ഇതാ ഫിൽ ഫോഡൻ ഫസ്റ്റ് ഗെയിം ഫസ്റ്റ് ഗോൾ. ഇതാ ഫിൽ ഫോഡൻ ഓടി കേറി നോക്കി. ലുക്കാക്കോന്റെ അസിസ്റ്റിൽ ഇതാ ഫോഡിന്റെ ആദ്യ ഗോൾ. ഫാൻസ് ഒക്കെ ചത്തോടെ ഉള്ള പുറകെ. പ്രൈം ടൈം ആണല്ലോ. ഇതാ ഫോർഡിന്റെ ആദ്യ ഗോൾ, പ്രീമിയർ ലീഗിലെ ആദ്യ ഗോൾ. യുണൈറ്റഡിന് വേണ്ടി ആദ്യ കളി തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. 19 മില്യൺ മേടിച്ച പ്ലെയറിന് ആട്രിബ്യൂട്ട്സ് കൂടും. ഓക്കെ ഇത് അവരുടെ അറ്റാക്കിംഗ് ആണ്.
ബട്ട് ആരെ പിടിച്ചിട്ട് ഓക്കെ തീർന്നു റാഷ്ഫോർഡ് അടുത്തുള്ള എനിക്ക് ഡിഫിക്കൽട്ടി ആണ് ഒന്നുകൂടി കൂട്ടാട്ടോ ിലൂടെ റാഷ്ഫോർഡ് ഉള്ളിലുണ്ട് ഇങ്ങോട്ട് വന്ന് ഈ തടിമാടന്ന് ഇങ്ങോട്ട് വന്നേ അവിടെ ഓടിക്കേറാനുള്ളതിന് അറബിക്കൊന്നുമില്ല അവരാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ ആ സമയത്ത് ഉണ്ടാക്കിയത് റാമോസിനെ വിട്ടു പോകുന്ന അടി വന്ന് കറക്റ്റ് ആയിട്ട് അടിച്ചാർന്ന് ഗോൾ ചെയ്തേനെക്ക് ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് ഓ യുണൈറ്റഡിന്റെ ഫ്ലാഗ് ഇതാ സബ്ബറക്കണോ ലോക്കലൊന്നും സപ്പോർട്ട് ചെയ്യട്ടെ അതേ ആൾക്കാരില്ല കാണാൻ അതിൽ കീവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ആണ് ഇങ്ങോട്ട് മേടിക്കായിരുന്നു ഡാനി ഒൽമോ കേട്ടോ ഡാനി ഒൽമോ ലുക്കാഗോ സ്റ്റാറ്റസ് രണ്ട് ഷോ കളിയുടെ ആരും മാർക്ക് ചെയ്തില്ല പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവന്മാരെ രണ്ടുപേരുടെ ഇടയിൽ കൂടി ഇട്ടിട്ടുള്ള അഭിമാന നിമിഷം ാക്കെന്തായാലും ഫോർഡിനെ മാറ്റാം ഗോൾ സ്കോറാണ് പകരം ലിങ്കാർഡിനെ ഇറക്കാം മെക്ടോമിനക്ക് ഡിജോയിനെ ഇറക്കാം ഡിജോയിനെ മെക്ടോമിനെ ഇറക്കി ഡിജോയിനെ ഇറക്കി അന്റോണി മാർഷലിനെ ഇറക്കാം റാഷ്ഫോർഡ് വരും എരുക്കാക്കൊരു സബ് വന്നിട്ട് എരുക്കാക്കിന് സബ് നമ്മുടെ അൾട്ടിമേറ്റ് പ്ലെയർ സുനിൽ ഛേത്രിയാണ് ആള് വരും ഓക്കെ സബ് ഇറക്കിയിട്ടുണ്ട് മൂന്ന് നേരം സബ് ഇറക്കിയാണ് അടുപ്പിച്ച് എടാ കാണിച്ചില്ലടാ അമാനില് റീപ്ലേ കാണിക്കാൻ പോയി അടുത്തല് കാണിച്ചില്ലാ യുണൈറ്റഡ് നമുക്കാണ് എന്റെ നമ്മുടെ മാനേജർ അത്രയും ഫേമസ് ആയി നമുക്ക് ഓഫർ വരും ഇട്ടോ വേറെ ക്ലബിൽ നിന്നാ ക്ലബുകളിൽ മാറും ഓക്കെ ബെയിൽ ഇന്റർസെപ്ഷൻ ആണ് 2-1 ആണ് ഏതാ ഓക്കെ ഇങ്ങോട്ട് പാസ് കൊടുക്കാം പാസ്വേഡ് ടൈമിംഗ് കിട്ടിയില്ല ക്ലിയറിങ്ങിട്ട വച്ചുകൊണ്ട് ഇരിക്കൊന്നുമില്ല കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യും ഓക്കെ ഇതന്നെ ഒപ്പോണന്റിന്റെ മാഡിസനെ മാറ്റിയിട്ട് സിൽവേ ഓ അഡ്രിയാൻ സിൽവ കാണുന്നില്ല മെക്ടോമിനെ
മെക്ടോമിനെ ഓ ഓ ഗോൾ 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 സബർക്കി പ്ലെയർ ആണ് നമ്മുടെ ലോങ് റേഞ്ച് സബ് ഇറങ്ങി വന്നു മെക്ടോമിനയുടെ ഒരു അടിപൊളി ലോങ് റേഞ്ചർ കാടിയുടെ ഒരുപാട് പ്ലേസ് കാടിയുടെ ഒരുപാട് പ്ലേസ് നമ്മിന്ന് പൊക്കും അത് ഉറപ്പാ ചിലപ്പോ റൈവലറി എന്ന് പറഞ്ഞ് തരൂല ഓക്കെ റാമോസ് പിന്നെ ഒരു അടിപൊളി ഇന്റർസെപ്ഷൻ ലിംഗാർഡ് ആണ് ലിംഗാർഡിന്റെ അസിസ്റ്റ് ആണ് ഇതാ മാഷന്നയില് ഗോൾ ഓക്കെ ഇതാ ഒരു ക്രോസ് ലുക്കാക്കൂന് കിട്ടുന്നില്ല ഗോൾ തട്ടിക്കളഞ്ഞു ഇതാ ലുക്സ് വന്നു ഇപ്പൊ കിട്ടിയ വാർത്ത സാവിച്ചിനെ ബാർസലോണ സ്വന്തമാക്കിയിരിക്കുന്നു ഗൈസ് എസ് എം സാവിച്ചിനെ ബാർസലോണ എടുത്തെന്നുള്ള വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് സുലൈമാനിയാ ഇതിന്ന് ഗോളടിക്കാൻ ഒട്ടും മെക്ടോമിനെ ഒരു ലോങ് റേഞ്ച് ഓടി ലോക്കലും സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ മെക്ടോമിനെ ഓക്കെ മാഷൻ കോപ്പ് നമുക്ക് ടിക്കറ്റ് ആക്കി കേൾക്കാം മെക്ടോമിനെ ഇത് അടുത്ത ലോങ് റേഞ്ചർ ആ പോക്കൊക്കെ ഇറക്കല്ല അവിടുന്ന് ചെഞ്ചാറും പൊട്ടിക്കായിരുന്നു നമുക്ക് വേണി ഹാവേഴ്സിന് എടുക്കാട്ടാ ഡാനി വേണി എടുക്കാം ഡാനി ബോറ ബിസാഖക്ക് ഇട്ടിട്ടില്ല നമുക്ക് റൈറ്റ് ബാക്ക് ഇല്ലാണ്ട് ബിസാഖനെ എടുക്കണം മറക്കരുത് ആരും പറയാനെന്ന് ഓർമ്മിക്കണം നമുക്ക് എന്താ ഡിയാഗുഡാലത്തിന് നമ്മൾ ലോണ് ഇട്ട് പേര് കൊടുത്തു ഡാമിയൻ എന്ന് പറഞ്ഞിട്ട് ലിംഗാഡ് ലിംഗാഡ് ലുക്കാക്കു ലുക്കാക്കു ശബ്ദ അസാൻ ചോദിത്ത ലുക്കാക്കു അസിസ്റ്റ് അടിക്ക് ലുക്കാക്കു ഞാൻ ഒരുമിച്ച അനിമേഷൻ കാണാൻ വേണ്ടിട്ടാണ് നോക്കിയത് നമ്മ എങ്ങനെ ഗോൾ ആക്കൂട്ടോ ഓഫെൻസീവാടാ ആ ഗോളി മെക്ടോമിനെ പാസ് കൊടുക്കടാ ലിങ്കാട് അടിയടാ ലിങ് ഒക്കെ പോ മിൽറ്റാവുണ്ട് ഇതില് മിൽറ്റാവുണ്ട് കിലിംഗാഡ് ലിംഗാഡ് വേണോ കൂട് മാഷൽ അടുത്തേക്ക് നമുക്ക് കർവ് സെറ്റ് ചെയ്യണം അവിടെ കർവ് ചെയ്യണം കൗണ്ടർ ആണ് നമ്മ പ്രഷർ കൊടുക്കുന്നില്ല അമ്മ ബാക്കിലോട്ട് പോവാണ് മണിട്ട് കളിക്കണേ പോയി പോയി റാമോസ് ഓക്കെ അടിപൊളി ഗവിംഗിൽ സാഞ്ചോ മെക്ടോമിനെ ലിംഗാഡ് ലിംഗാഡ് ചടിപ്പിക്കാൻ നോക്കിയ പക്ഷെ പറ്റിയില്ല എന്നാലും നമ്മൾ ലീഡുണ്ട് ഏകദേശം 87th മിനിറ്റിലായിട്ട് കളി എത്തിയിട്ടുണ്ട്
റാമോസ് ഓക്കെ റാമോസിന്റെ സത്യം എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോപ്പ് എടുത്തിട്ടുണ്ട് ഓർഡറാ അങ്ങോട്ട് വേണ്ട ഇങ്ങനെ ഇതിലെങ്ങനെ കോൾ അടിക്കട്ടോടാ ഉപമക്കാനം ഉണ്ട് തോന്നണം അത്ര കയറി തന്നെ ആ ഗോളി നമുക്ക് ഒരു ലോങ് റേഞ്ച് പൊട്ടിക്കണം പോകുമല്ല ആദ്യത്തെ കളി പ്രീമിയർ ലീഗിലെ ആദ്യത്തെ കളി പവർ ഹൗസ് അലിസ്റ്ററിനെതിരെ ഒന്നിനെതിരെ 3 ഗോളിന് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ് എന്നെ വന്നാ യാതൊരു സന്തോഷമില്ലാത്ത പ്ലെയർ ഓഫ് ദ മാച്ച് എടുക്കാം ഓക്കെ പ്ലെയർ ഓഫ് ദ മാച്ച് നോക്കട്ടെ ഓക്കെ ഫിൽ ഫോർഡിനെ ഉണ്ടോ പ്ലെയർ ഓഫ് ദ മാച്ച് അങ്ങനെ ജയിച്ചേക്കാണ് അലക്സാണ്ടർ 34 മില്യന് ന്യൂസ് ഇതോടെ എത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ സാവിച്ചിനെ എത്ര തന്നെ സൈൻ ചെയ്ത് നോക്കണം അപ്പൊ ഛേത്രിനെ നമുക്ക് അങ്ങോട്ട് പോക്കാം നമുക്ക് വേറൊരു ആള് പറഞ്ഞു എന്റെ ടീമിലെ ഒരാള് പറഞ്ഞേ ആ മറ്റേ ഗോളി സുബേന്ദ്ര പോളാ അയ്യോ നമ്മുടെ സ്പൈഡർമാൻ്റെ സുബേന്ദ്ര പാല സുബ്രത പോൾ എടുത്താ ഗോളി ആയിട്ട് എടാ ഇതില്ല ഫോട്ടോ ഇല്ല അതാണ് പ്രശ്നം സുനിൽ ചേദ്രി അതൊന്ന് ഫോട്ടോ ഉള്ളൂ സൈൻ ചെയ്യട്ടെയാക്കുന്ന മാറ്റാണ് എന്നിട്ട് നമ്മുടെ വെറ്ററൻ പ്ലെയർ മണ്ണാൻ്റെ ഉള്ളി സുനിൽ ചേദ്രി ഇതാ നമ്മൾ ഇടുപ്പം മേടിച്ചുള്ളൂ ഇല്ല അടുത്ത സീസൺ ആണോ അല്ലെങ്കിൽ അടുത്ത ഇതാണോ ക്ഷേത്രം കാത്തിരിക്കണം ലോണ് മേടിക്കാൻ പറ്റൂല ഗുർപ്രീത ബാംഗ്ലൂരിൽ ഫോട്ടോ ഉൾപ്പെടെ 26 വയസ്സുള്ള ഗോളി ഡെഹയാന റീപ്ലേസ് ചെയ്യാനുള്ളതുണ്ടോ വില ഒന്നുമില്ല ഫ്രീ ഏജന്റാ നെഗോഷിയേറ്റ് ഒന്നും ചെയ്യണ്ട നേരെ പോയി എടുക്കാളെ ഹാലന് എടുക്കണ്ടേ കോടികൾ കൊടുത്തിതാ ഹാലിലേക്ക് എത്തിക്കാൻ പോയണ്ട മറ്റീവലായിട്ട് അയാള് അയാളെ അറിയി പറയും നേരത്തെ നമുക്ക് തരാതെ പോയതിനാണ് അവന് കൊറച്ച് പറയാറില്ല എനിക്ക് ഇത്ര തന്നെ ഞാൻ ഓക്കെ അറിയാം അത് പറഞ്ഞില്ല പ്ലെയേഴ്സ് ആപ്പ് ചെയ്താലോ നമുക്ക് ലുക്കാക്കുനരം ഹാലിനെ അടിച്ചാ സ്വാപ്പ് ചെയ്തിട്ട് അത് അവൻ ഇഷ്ടായി അത്ര കൊടുത്താ അവന് മതിയാണോ വെറും 7 മില്യൻ പിന്നെ അവനെ കാണ ഇതാണ് ആ ഇരിക്കണ നമ്മുടെ ആളിന്റെ കാണിച്ചതാണ് ആളിന്റെ 5 ഇയറിലേക്കാണോ ജാവ് ഫെലിക്സിനെ കാണണോ പക്ഷെ അറബി
നഷ്ടത്തിലാണ് തോന്നണ്ട ക്ലബ്ബ് പൈസ ഒക്കെ തീരുന്നത് പൈസ ഒന്നും ഇല്ലാട്ടോ മക്കളെ ഇല്ല ആരും പറയല്ലേ ഇപ്പൊ ഒരാള് പറഞ്ഞല്ല ആ ജാവോ ഫെലിക്സ് നമുക്ക് കിട്ടും പൈസ ഒന്നും മുടക്കാണ്ട് കിട്ടും നമുക്ക് മരക്ക എന്നുവെച്ചാ പ്രായമായി കഴിഞ്ഞാ ആ ഒരു വിലക്ക് കിട്ടും കോൺട്രാക്ട് നിർത്തി പോണവരാണെങ്കിലും അങ്ങനെ കിട്ടും ജാവോ ഫെലിക്സ് നോക്കടാ നാല് വർഷത്തെ കോൺട്രാക്ട് ആർ ബി ആളോട് വരുമ്പോ സെറ്റ് ആവും ഒന്നാമത് നഷ്ടത്തിലാണ് ക്ലബ് ഇനി ഞാനിവിടെ നിന്ന് കളിച്ച് ഒരു ടൂർണമെന്റ് ജയിച്ചാലാണ് എന്തെങ്കിലും കിട്ടുള്ളൂ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ ശരിയാവണേ വാൻ ബിസായ സുനിൽ ചേട്ടനാ എന്തായാലും തരൂല ചത്ത് ചോദിച്ചാലും ഞാൻ ബോണസ് ഒറ്റ ഇടത്തിനും കൊടുക്കൂല അതിപ്പോ മെസ്സി ചോദിച്ചാലും ഞാൻ കൊടുക്കൂല ബോണസ് ആ പിന്നെ നല്ല ഫണ്ട് യുസേല് ഇപ്പൊ തോന്നും യുസേലൊക്കെ നമ്മടെ മരണ ഗ്രൂപ്പാണ് അയാളെ പറ്റൂന്ന് പറഞ്ഞു കൊടുക്കില്ലാന്ന് പറഞ്ഞു ഓക്കെ ജാവോ ഫെലിക്സ് അല്ലേ നമ്മടെ നമ്മളെ ക്ലബ് പുറത്താക്കൂട്ടാ പൈസ നഷ്ടം ഉണ്ടാക്കി വെച്ചേക്കല്ലേ പിന്നെ നഷ്ടമുണ്ടാക്കി വെച്ചാൽ എല്ലാരോടും കൂടി ഇതാണ് ജാവോ ഫെലിക്സിന് എടുത്തിട്ട് കാര്യമില്ല പിക്കില്ല കാണാൻ രസം ഉണ്ടാവില്ല ജാവോ ഫെലിക്സിന് പെഡ്രി ഇല്ലടാ പിന്നെ റൊമേറോ എന്നാ റൊമേറോ എന്നല്ല എന്റെ പേര് ക്രിസ്റ്റ്യനാ ക്രിസ്റ്റ്യൻ റൊമേറോ ഇല്ലടാ റൊമേറോ കാണില്ല പിന്നെ അരൂഹോ അതും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അരൂഹോ ഇല്ല പിന്നെ ആരെ ആന്റണിയാണ് വിങ് എന്ന് പറഞ്ഞ ഏത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ മനസ്സിലാവും വേറെ ആന്റണിയാണോ എനിക്ക് നമ്മ പ്ലേസിന് എടുത്തിട്ടുണ്ട് ആ സെറ്റ് ചെയ്യണം സ്കോഡ് സെറ്റ് ചെയ്യാം ആളർ ഉണ്ട് ലിൻഡലോഫിന് ലോൺ ഓഫറാ ലിൻഡലോഫിന് ലോൺ കിട്ടോ സെറ്റാണ് കിട്ടും ാണ് നമ്മ റോൾ പ്ലേ തുടങ്ങിയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മ സെറ്റ് ആയിട്ട് ചെയ്യും ഇരുക്കാകുല ഹാലൻഡ് കളിക്കട്ടെ സലാഹുണ്ട് ഏത് ഐ എസ് അല്ലേ ഐ എസ് എൽ സ്ഥലമൊന്നുമില്ല സലാഹുണ്ട് അയാൾക്ക് അത്ര നോക്കിയില്ലീവനെ മുടിപ്പിച്ച് ഞാൻ സലാഹ് എത്ര ഊ വേണ്ട നല്ല പൈസ കൊടുക്കണം തീർന്ന് ഇപ്പൊ മൈനസ് ആണ് ബഡ്ജറ്റ് 44 മില്യൺ കടത്തിലാണ് 4 കോടിയാ കടത്ത കളി എവയാണ് കേട്ടോ നമ്മുടെ ബ്രൈറ്റൺ ആയിട്ടാണ് കളി ആളെന്നെ ഇറക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ടോപ് സ്കോറർ നമുക്ക് എവേ ജേഴ്സി ഇട്ട് കളിക്കാം റാമോസ് അത് മാറി മാറി ബ്രൈറ്റന്റെ ഈ ജേഴ്സി ആക്കട്ടെ ഇതെന്താ പോകും മാറിപ്പോണേ ഇത്രയും കിട്ടിയില്ല ചേത്രനെ മറ്റെന്തോ എല്ലാരും ചേത്രനെ എടുക്കാടാ ഇതും തീരട്ടെ ഈ ഒരു നമ്മളെ ജാനുവരിയില് വിന്റർ ട്രാൻസ്ഫർ വരുമ്പോഴേ ഫാത്തിയും കാവ്യൊന്നും ഇല്ലടാ എന്റെ 19 അവരൊന്നും ഇല്ല
മാക്സിമം എല്ലാവരും ലോക്കലും സപ്പോർട്ട് ചെയ്യുമ്പോ ഒരുപാട് നാളെ പറയാണ്. അപ്പൊ ഇത് നമുക്ക് ജി ടി എസ് സ്ട്രീം ഉണ്ട്, ആർ ടി അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവരാണ്. എന്തായാലും അത് യൂട്യൂബിൽ ഉണ്ടാവില്ല ലോക്കൽ സ്ട്രീമിങ്ങനെ. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. ഹാലന്റെ ഡെബ്യൂട്ട് ഉണ്ടോ? ഓക്കെ, മാർട്ടിൻ ടെയ്ലർ ആൻഡ് അലൻ സ്മിത്ത്, റാമോസ്, ഡെഹിയ, വാൻ ബിസാക്ക. ബ്രൈറ്റന്റെ സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത്, അവർക്ക് ഹോം കോർട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. പുതിയ പ്ലേയേഴ്സിന് ഹാലന്റിനെ പൈസ തീർന്ന് നമ്മൾ നമ്പർ കൊടുക്കായിരുന്നു അവർക്ക്. നല്ലൊരു നമ്പർ വാൻ ബിസാക്കനെ കാണിക്കുന്നുണ്ട്. പുതിയ ട്രാൻസ്ഫർ എടുത്ത് കാണിക്കുന്നുണ്ട് വാൻ ബിസാക്ക. ഇത് ഹാലന്റാണ് സി എഫ് ആയിട്ട് നമ്മുടെ ഡെബ്യൂട്ട് ആണാണ്ട്. എല്ലാ ഐഫോണാന്ന് തോന്നുന്നു. ഓക്കെ, അതടക്കം ഫോർഡൊന്നും ഒറ്റ ആയിട്ടില്ലല്ലോ. ആളന്റിന് ഇപ്പൊ സൈസ് ഉണ്ട്, ആള് ലെഫ്റ്റ് ഫൂട്ടറാണ്. അടിച്ച് കയറ്റിയത് ആയിരുന്നു, പക്ഷെ ഓവറോള് കുറവാണ്ട്. നമ്മ കളിച്ച് വലുതാക്കണം. ബ്രൈറ്റിന്റെ സ്കോർ നോക്കാ പ്രയാൻ. അതിപ്പോ അഞ്ചു മിനിറ്റ് നാല് മിനിറ്റ് ആക്കാം. ഒരു സി എഫ് വെച്ചാണ് കളിക്കണേ. നമ്മുടെ സ്കോർ നിങ്ങൾക്ക് അറിയാം അവിടെ, അത് ഞാൻ കാണിക്കണില്ല. അത് നോക്കാം, വലിയ ടീമൊന്നല്ല. അപ്പോ ലെഫ്റ്റ് പായലും വന്ന മാനേജറാണ് നമ്മുടെ സാർ അലക്സ് ഫെർഗ്യൂസൺ. മാർക്കറ്റല്ല, ആരും ഇല്ല, ഒന്ന് മാറി കാണിക്കാം. ഓക്കെ, ഇന്റർസെപ്ഷൻ ആണ്. കറക്റ്റ് ഗോൾ പോസ്റ്റ് പോലെ കളിക്കുന്നുണ്ട്. ഈ ഗോള് കേറി വരുമോ? ഗോള് കേറി ഒന്നില്ല. എത്തി ചെയ്യാൻ പറ്റിയ ആരും ഇല്ല. സാഞ്ചോ പോഗ്ബ, ഫോഡൻ, ഇസാക്ക, ഡിജോങ്. ഡിജോങ്ങിനെ കൊണ്ട് ലോങ് റേഞ്ച് അടുപ്പിച്ച് നോക്കാം. ഡിജോങ്, ഗൈസ്, ഇതാണ് ഫ്രാൻസ്. ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ആദ്യ ഗോൾ അടിച്ച് ഡിയോങ്. ലോങ് റേഞ്ച് ഒന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഓക്കെ, ഫ്രീ ആക്കി തന്നിട്ടുണ്ട് ഡിയോങ്ങിനെ. അത് അടിച്ച് തുളച്ച് അതിന്റെ ഉള്ളിൽ കൂടി രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. രണ്ട് ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടിയാണ് അടിച്ച് കിട്ടിയത്. ഭയങ്കര ലാപ്പിക്സാ. നോക്കി നോക്കി ആദ്യ ഗോൾ കേട്ടിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ടിരിക്കാം. ഓ ബിസാക്ക, ബിസാക്ക പോരട്ടാ, ഒരു ഡേഞ്ചർ സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്ത് ബിസാക്കിന്റെ അടുത്ത് മാറ്റണം. ആസ് പെർ ദ റൂൾ ഓഫ് ദ ക്ലബ് മര്യാക്കളിച്ചിരിക്കാതെ ഞാൻ പുറത്താക്കും. ഓക്കെ, ഇങ്ങനെ സാഞ്ചോ ബാക്ക് കൊടുക്ക്. ഓക്കെ, ഫോഡൻ, ഇതാ രണ്ട് റണ്ണെടുക്കാത്ത എന്താ ഗോൾ പോസ്റ്റ് പോലെ. ഗോൾ പോസ്റ്റ് റാമോസ്, അടിച്ചടാ. ഇതാ ബ്രൈറ്റൻ തിരിച്ചടിച്ചേക്കാണ്, 1-1 ആണ്. റോഡ്രിഗോ ഉണ്ടട്ടാ. നമുക്ക് ആലനെ കൂടെ അടുപ്പിക്കാറ്റോ നോക്കാം. ഞാനിങ്ങനെ കുണി കുണി ആലന്നെ പൊട്ടിക്കണ. ഒന്നാമത്തെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കുറവാണ്. ജസ്റ്റിനാണ് പോയത്, അടിച്ച് പോണോക്ക്. ആ
സാധനം ഇതായതാണ് റിഫ്ലക്ഷൻ വന്ന അല്ലെങ്കിൽ ഗോളെ കയറണം നോക്കി ഹെഡ് ചെയ്യണോ ഹെഡ് ചെയ്യണോ കേറി ഇല്ല ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യും ചെറുപ്പ് ചെക്ക് ചെയ്യും ഭാഗ്യം ചെക്ക് ചെയ്യും ഔട്ട് പോണം ഔട്ട് പോണം ഔട്ട് പോണം ചെക്ക് ചെയ്യോ ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യോ അത് ചെയ്യൂർന്ന് ജസ്റ്റ് ചെയ്തില്ല എന്താ ഇട്ടിട്ടില്ലേ അസിസ്റ്റ് ഉണ്ട് ഇതില് അത് ചെയ്യാറുണ്ട് എന്റെ മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെക്ക് ചെയ്യും ആ പുറത്ത് ഔട്ട് വേണം ത്രോ ഇട്ട് തരില്ല ഇതൊക്കെ ഇതൊക്കെ പെണ്ണം അവിടെ പെസ്സിൽ തന്നെ ഓക്കെ ആണെന്റെ ഓർഡ ഓർഡ വാടാ എന്റെ പോയിരുന്നേ അത് ഗോളിക്ക് എന്താണോ കേറായിരുന്നേ അവനാണല്ല എന്ത് സേവാടാ മോന് എന്തൊന്ന് സേവാടാ അത് നോക്കിയാണ് സേവ് ചെയ്തത് ഞാൻ പറഞ്ഞരാ എക്സ് ഷോർട്ട് പാസ് എ ഷൂട്ട് ഇ സ്പ്രിന്റ് ആളന്റെ അടിക്ക് വേണ്ടിട്ടാണ് ഞാൻ നോക്കണേ പക്ഷെ ആ സേവ് ചെയ്യണല്ലേ സേവ് ചെയ്യണടാ അമ്മര് ഇല്ല വരണ്ട ആവശ്യമില്ലല്ലോ ഒരു കൗണ്ടർ കിട്ടിയതാണ് പക്ഷെ പോയി സാഞ്ചോ വാ ഓടിക്കായിരിക്കും അടിക്കണ ഇതാ ബ്രൈറ്റന്റെ കാണികളുടെ മുമ്പിൽ സെലിബ്രേറ്റ് ചെയ്തത് കൊണ്ട് ധൈര്യം കാണുന്നു ട്രാവലിംഗ് ഫാൻസ് ട്രാവലിംഗ് ഫാൻസ് ഇരിക്കണമെങ്കിൽ അപ്പുറത്ത് റെഡ് ഉണ്ടാ ഇത് ആദ്യ ഗോൾ ആദ്യ കളിയിൽ ആദ്യ ഗോൾ അടിച്ച് ചാൻസ് ക്രിയേറ്റ് ആണ് ഇന്നിപ്പോ ഓഫ്സൈഡാ പോകുന്ന കൊടുത്താ ചിലപ്പോ ഇറങ്ങിപ്പോന്ന് കൊടുത്തിട്ടാണ് പക്ഷെ മുന്നോട്ട് ഫോഡൻ ക്രിയേറ്റ് ചെയ്യണ്ടാ നിന്ന് ഫോഡന് പറഞ്ഞൊന്നും അടിപൊളി കണ്ടാ കറക്റ്റ് ആളെ പറഞ്ഞന്ന് റാമോസ് ഫസ്റ്റ് ഹാഫ് ആവറ കേട്ടാ ഫോഡൻ ട്രാവലിംഗ് ഫാൻസ് ട്രാവലിംഗ് ഫാൻസ് ട്രാവലിംഗ് ഫാൻസ് നമുക്ക് വേണ്ടി എടാ 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 ഗോൾ ആക്കണോടാ റാമോസ്
കുട്ടിനൊക്കെ അവന്മാര് എന്തായാലും 100 million ചോദിച്ചു 100 million ചോദിച്ചു ഫസ്റ്റ് ഹാഫ് അതിനേക്കാണ് 2-1 നമ്മൾ ലീഡ് എടുത്തിട്ടുണ്ട്. ഇതാ പിന്നെയും ട്രാവലിംഗ് ഫാൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അബു സർക്ക എൽബറിന്റെ റിവ്യൂ ആണ്. അബു സർ ഇന്നോടാ നീ ഒന്നും ചെയ്യാന്ന് പറയാന്നല്ല അവിടുത്തെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോയി നമ്മുടെ ലെജനെ കൊണ്ടുപോയണം. അവ തിരിച്ചു മേടിക്കും. റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ഗൈസ് ഇസ് ആ റാഷ്ഫോർഡ് റാഷ്ഫോർഡ് തിങ്ങിച്ചൂടി ഓടി കറക്റ്റ് ക്വാളിറ്റി ഇങ്ങനൊക്കെ പോലെ റാഷ്ഫോർഡിന്റെ ആദ്യ ഗോളാണ്. ഇതുവരെയായിട്ട് ആ ഗോൾ അടിച്ച ആരും ഗോൾ അടിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞാൽ നമുക്ക് ഓടി ഒരു ദിവസം മേടിക്കും. ജനുവരിയിൽ നമുക്ക് നോക്കാം. കടത്തിലാണ് ഇനിയും കടം വെക്കണം. എന്നെ പുറത്താകും മിക്കാറും. എടാ ഓർഡർ സാൻചോ. ഓക്കെ ഓക്കെ തിരിച്ച് 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 പവർ പറഞ്ഞോടാ. പറയാൻ സീനാണ് ഓസ്ട്രേലിയടാ. റിലീസിന് വാങ്ങിയ പിച്ചട്ടിയിലേക്ക് ആയിട്ട് വന്ന ടൈം നമ്മുടെ അടുത്ത്. ഓക്കെ ഹെഡ് ചെയ്യടാ. ഓ റാമോസ് അല്ലേ റാമോസ് സ്കില്ല് സ്കില്ല് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. നമ്മുടെ ഹോമിലാണ് പേടിക്കണ്ട. അലാപനെ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗോളും വലയിലെത്തിച്ചുകൊണ്ട് എർലിൻ ഹാലൻഡ് വരെ അറിയിച്ചു. അതന്നെ 17-year-old നോർവേയുടെ സ്ട്രൈക്കർ ഇതാ. നമുക്ക് സബ് ഇറക്ക മെക്ടോമിനെ ഇറക്കാട്ടോ. നമുക്ക് സബിന്റെ കാര്യം മറന്നിരിക്കുന്നു. ഓക്കേ ഹാലൻഡ് രണ്ടാമത്തെ ഗോളാണ് പ്രീമിയർ ലീഗില്. ഹാലൻഡാണ് നമ്മുടെ ഗോൾഡൻ ബോയ് പ്ലെയർ ഓഫ് ദ ഇയർ ഒക്കെ. കൊച്ചിനെ പോകുന്ന നോക്കിയാ. ഓക്കെ സബാണ് നമ്മുടെ ഡിയോങ്ങിനെ മാറ്റി മെക്ടോമിനെ ഇറക്കണം. ലിങ്കാണ് ഇറക്കണോ? ലിങ്കാണ് ഇറക്കിയേക്കാം. ഗോളൻ എന്തായാലും ചത്ത് അൽഫോൺസ് ഡേവിസിനെ ഇറക്കി വെക്കാം. ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ലിങ്കാടിനോട് ക്ലോസ്
സീൻ സേവ് അടിപൊളിയായിരുന്നു കൊണ്ടിട അവിടെ അടിച്ച് ഡിഫ്ലക്ഷൻ വന്ന് ലിംഗാർഡ് ഓടിച്ചേക്കാണ് ആദ്യ ഗോൾ ലിംഗാർഡിന്റെ ആദ്യ ഗോൾ ഇൽഫോർഡിന് വരെ ഇറങ്ങിയ ലിംഗാർഡ് ഇതാ ഗോൾ അടിച്ചു റാഷ്ഫോർഡ് വരെ ഇറങ്ങിയ അൽഫോൺസ് ഡേവിസ് അസിസ്റ്റ് കൊടുത്ത 5-1 ബ്രൈറ്റനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അൽഫോൺസ് ഡേവിസ് സമ്മതിക്കില്ലടാ പിസാക്ക ഉള്ളപ്പോളോ സ്കില് എങ്ങനെയായിരുന്നു അവിടെയാണ് ഒന്നാമത് ഞാൻ തിരിച്ചാ കൊടുത്തു പക്ഷെ അത് തിരിഞ്ഞില്ല പ്ലെയർ ഇരുന്നില്ല എന്റെ പൊന്നെ ഗോളുണ്ടാ ഗോളുണ്ട് ഹാലൻ്റെ അടുത്ത ക്രോസ് ആശി ലിംഗാർഡിനെ പോയി നോക്കി ബൈസിക്കിള് എന്റെ മോനെ ഇത്ര സീനായിരുന്ന പയ്യനെ കൊടുക്കാറുണ്ടായി പയ്യനെ കൊടുക്കാറുന്നായി കോച്ചൊക്കെ സന്തോഷമുണ്ട് കോച്ചിന്റെ ഒക്കെ രണ്ട് ഗോൾ ലിംഗാർഡും ഡാട്രിക്ക് അടിക്കായിരുന്നു അമ്മാർക്ക് നിവർത്തിയായതുകൊണ്ട് സപ്പൊക്കെ ഇറക്കണ്ട് ഓക്കെ ആരെത്തിന് ഡിഫിക്കൽട്ടി ആണ് ഞാൻ കൂട്ടിട്ട് കളിച്ചു നോക്ക എന്നാലും ചെറിയ ടീം അനുസരിച്ച് പവർ കുറയും ഓക്കെ ലിംഗാഡ് ഇങ്ങിലേക്ക് ഓടി ഓക്കെ ഓടിക്കേ ഇങ്ങോട്ടല്ലടാ ഇങ്ങോട്ടല്ലടാ അങ്ങോട്ട് ഓടാ ലിംഗാഡ് അടിപൊളി ഗോള് കണ്ടില്ലേ ലിംഗാഡ് ഇറങ്ങി രണ്ട് ഗോള് എത്തി നശിപ്പിച്ച് ബ്രൈറ്റിനെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് സാഞ്ച് സമാധാനിപ്പിക്കുന്നുണ്ട് എന്താ രണ്ട് ഗോൾ അടിച്ച താരം 6 അറ്റംപ്റ്റ് 2 ഗോൾ ആണ് ഭാവിയിലെ ഫ്യൂച്ചർ അവന്റെ പേരുണ്ടോ പറഞ്ഞു ആരാണ് സാന്റോസ് മാൻ ഓഫ് ദ മാച്ച് ഓർ അസിസ്റ്റ് കൊടുക്കുന്നതാണ് ടൂർണമെന്റ് എന്താ കാണിച്ചല്ലോ
ബാസിലോടെ എന്തോ ന്യൂസ് കാണിച്ചു ബാസിലോണനെ പറ്റി. ഓക്കെ, ബെസ്റ്റ് ഫോർവേഡ്സ് ഓഫ് ദി ഇയർ ആണിത്. നെയ്മർ, റൊണാൾഡോ, മെസ്സി, സുവാരസ്. പിന്നെ ആരെങ്കിലും പറഞ്ഞാണല്ലേ, ആരും പറഞ്ഞായിരുന്നല്ലേ. അമ്മ പ്ലേയേഴ്സിനെ വിറ്റിട്ട് എത്തിയാണ് പൈസ ആയിട്ടുണ്ട് അവിടെ. ഇത് 61 മില്യൺ ഉണ്ട്. ഒറ്റ സൈനിങ് ഉള്ളു, കറക്റ്റ് ആയിട്ട് പറ. ഗ്രീലിഷ് മതിയാ? ഗ്രീലിഷ് ഏത് ടീമിലാ? ഏതാ ടീം? വലിയ പൈസ ഇല്ലാണ്ട് കിട്ടുമായിരിക്കും. 25 മില്യൺ ഗ്രീലിഷിനെ കിട്ടും. 25 ഗാരി ഊപ്പർ ഉണ്ട്. ഹാരി ഊപ്പർ ഇല്ല, അതല്ലൂപ്പറുണ്ടോ നോക്കട്ടെ. ഗ്രീലിഷിനെ എടുക്കാം ഗ്രീലിഷിനെ പോക്കാം. പറ്റൂലാണ് പൈസ കൊടുത്താർക്ക് ഇഷ്ടായില്ല. അമ്മ ഒന്നും നോക്കണില്ല, ഫണ്ട് എറിഞ്ഞ് കളിക്കാൻ പോവാണ്. 25 മില്യൺ ചോദിച്ചിട്ടുണ്ട്. 44 ചോദിക്കണേ. തനിക്ക് എന്തോടോ ഓക്കെ, 37 മില്യൺ ഒതുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കിട്ടൂല, അയാളടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. എടാ ഡ്രോക്സ് ചോദിക്കുന്നുണ്ട്. സ്കോളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് റോൾ തന്നെ നിനക്ക് തരുന്നതായിരിക്കും. എന്താ ബോണസും വേജും സൈനിങ് ബോണസും 19 ജുവന്റസ്. ജുവന്റസിന് എടുക്കാൻ മുമ്പേ ഇതാ നമ്മൾ എടുത്തിരിക്കണ്. എടുത്തിരിക്കുകയാണ് ഗൈസ്. കടത്തിലാണ്, കുഴപ്പമില്ല. ഡിലൈറ്റിനെ ഇതാ എടുത്തേക്കുന്നത്. ആർക്കും ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തല്ലോ, അതാർക്കായിരുന്നു ഇഞ്ചുറി? മെക്ടോമിനെ കബാക്കൊന്നും ഇല്ലടാ, അബാക്ക് ഇപ്പൊ പ്ലെയറല്ലേ. ഓക്കെ, ഡിലൈറ്റ് വരട്ടെ. സെന്റർ ബാക്കിൽ ഉണ്ടായിരുന്ന ലുക്കാക്ക് മാറ്റാൻ. അപ്പൊ ഡിലൈറ്റ് റാമോസ് ആണ് സെന്റർ ബാക്ക് വരുന്നത് മെയിൻ ആയിട്ട്. ഡിലൈറ്റ് റാമോസ് റാമിസാക്ക, പിന്നെ ലൂക്ക് ഷോ, സെറ്റ് ബാക്ക് ആയിട്ടുണ്ട്.
സമയം കുറച്ചിട്ടുണ്ട്, ഡിഫിക്കൽറ്റി നമ്മ പ്രൊഫഷണലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കേ, ഇനി കുറച്ചുകൂടി സീനാവും. മേടിക്കാൻ വേണ്ടി വല്ലാലോട് ടീം എടുത്തോണ്ട് പോയി, അവിടെ കിട്ടൂല എടുക്കാറുണ്ട്. വരാനും ഒരു ആമോസം എടുത്തു, വരാനും കൊടുക്കാതെ പൈസ പൈസ കയറുന്നു. അത് ആരും ഓക്കെ. അപ്പൊ നമ്മ അടുത്ത കളി ടോട്ടനാമില് പൊളിക്കാൻ പോണേ. ഇവിടെ സൺറൂം ഫ്രീ ആയിട്ട് ഉണ്ടാവും, ചെലപ്പോ കൊട്ടക്ക് മേടിക്കും, പറയാൻ പറ്റൂല. ഇല്ല എടുത്തില്ല, തന്നില്ല. വേജ് പറ്റൂല പറഞ്ഞ റിജക്ട് ചെയ്ത അവന്മാരി. ഓക്കെ, ഞാൻ ഗിവിയുടെ ലിങ്ക് തരാം. അതിൽ കയറി മാക്സിമം ജിമെയിൽ കമന്റ് ചെയ്യാണ്ട് ഇത് ജി ടി കളിക്കണ്ട, ഹൈദരാബാദ് കാണാൻ കയ്യിലേക്ക് വരാവുന്നതാണ്. ജി ടി ആർപി ആണ്ടാ. Fixture with a wonderful history, and the usual hype has been building all week long. The stadium is full and the fans are getting to fever pitch. Eric Lamela. Yali Dilundi. Om Old Trafford. You won't it? Welcome to you all to Old Trafford, where Manchester United is in the ഡെബ്യൂട്ടാണ് നമ്മുടെ 35 മിനിറ്റ് എടുത്ത പ്ലെയറാണ് നമ്മുടെ സ്വന്തം ഡിലേറ്റ് ചെയ്ത കറക്റ്റാണ്. പുതിയ പിള്ളേരൊക്കെ എനിക്കൊന്നും കൊട്ടക്കേറോ. ലോറീസ് ഉണ്ടല്ലേ, എനിക്കറിയണ്ടോ അവരുടെ സ്കോഡാണ്, നമ്മുടെ സ്കോഡാണ്, പുതിയ സ്കോഡാണ്. ഓ സെന്റർ ബാക്ക് വെക്കടാ, ഫ്രീ സെന്റർ ബാക്ക്. ഈ ജോങ് കൂടെ പുള്ളി യങ്സ്റ്റേഴ്സ് ആക്കിയിട്ടുണ്ടോ? രാമോസ് ഒക്കെ വെച്ച് വേറെ എല്ലാ യങ്സ്റ്റേഴ്സ് ആണ്. വേറെ ക്ലോസ്റ്റർമാൻ എടുത്താലോസ്റ്റർമാൻ അവിടെ കാണിക്കുമായിരിക്കും. ഡെലിയലി സണ് ആസ് എക്സ്പെക്ടഡ് ബ്രൈറ്റന്റെ അതേ പോസിഷനാണ്. നമ്മ അൺഡിഫീറ്റഡ് ആണ് രണ്ട് കളി, പക്ഷേ ഈ കളി ഡിഫിക്കൽട്ടിയും കൂട്ടിട്ടുണ്ട്. അല്ലാണ്ട് നല്ല കട്ട ടീമായിട്ടാണ് കളി. ഇങ്ങനെ ആരും ഇല്ലേ നിലവിലിപ്പ? പൊതിഞ്ഞടാ പിന്നെയും പൊതിഞ്ഞു. Oh, 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 oh. Rashford with the ball. Really get at the opposition here. നമുക്ക് പാസിട്ട് പാസിട്ട് അമ്മാരുടെ ഡിഫൻസ് ആണ് ബ്രേക്ക് ചെയ്യാറ്. പോയില്ലേ സാഞ്ചോടെ ആദ്യ ഗോളായെ. സാഞ്ചോ ഒരു ഇതില്ലട്ടോ സുഗുലാണ്. അതിന് നമ്മടെ ഇവന്റെ കൂട്ടി ഫിലിപ്പി ആൻഡേഴ്സണാ, ഫിലിപ്പി ആൻഡേഴ്സൺ അങ്ങനെ ഇരിക്കണ്ട്.
നല്ല ചാൻസ് ആയിരുന്നു. ലിംഗാർഡിന്റെ സൂപ്പർ സബ് നമ്മള് കണ്ടില്ല കണ്ടില്ല റാമോസ് ക്യാപ്റ്റൻ ഉള്ളപ്പോളോ സമ്മതിക്കില്ല. താഞ്ചോ വേണ പതക്ക 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 ഒരു റൊട്ടേറ്റ് പൊതിഞ്ഞ് 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 ഫ്രീ ആവടാ ഫ്രീ ആവടാ. ഓക്കെ ആനന്ദ് അവന് ഓടിപ്പോയി പെസിലോട്ട് തന്നെ പ്ലെയർ ഓടിപ്പോയിട്ട് കളിച്ചളിച്ച് വന്നാടാ വൺ ടച്ച് വൺ ടച്ച് അല്ലല്ല ഡെമ്പല്ല എന്റെ പൊന്നെ പറഞ്ഞില്ല ടോട്ടൽ അടിക്കും അമ്മ തിരിച്ചടിക്കും എന്തായാലും അല്ല റീപ്ലേ അടിക്കാണ് ബിസാക്കൊക്കെ ആടിപ്പോയി അവിടുന്ന് ആട്ടിടുത്ത് അടിച്ചാൻ കമ്മോണ ആലുണ്ട് പകരം ചോദിക്കണം നമുക്ക് കളയല്ലേ കളയല്ലേ. ഓക്കെ ആലൻഡ് 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 സാഞ്ചോ സാഞ്ചോ എടാ ആദ്യ തോൽവിയാവോ ടീമിലുണ്ട് ബിൽഡ് അടുത്ത മൊത്തം നമുക്ക് ഈ ഈ പ്രാവശ്യം അമ്മ മൊത്തം ഈ ഈവിംഗ് ഇവിടെ അറ്റാക്ക് ചെയ്തതാണ് അപ്പൊ അമ്മ വിചാരിക്കും ഈവിംഗ് ഇവിടെ കളിച്ചോളൂ ഒന്ന് ഓടാ 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 അയാളെ ഓടുള്ളു വേറെ ആരും ഓടൂല സാൻഡസ് പിടിക്കട ഇത്ര കണക്ക് ചാൻസ് ഇട്ടിട്ട് അമ്മ അടിക്കാൻ സമ്മതിച്ചില്ല ബ്രൈറ്റന്റെ പി സി ഉണ്ടായിരുന്നില്ല റാമോസ് ഡേ ചൂടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഡിഫൻഡേഴ്സ് ഇല്ലാത്തത് ഡേ ചോദിക്കുന്നത് അടിച്ചു കേറ്റോ ഹാഫ് ടൈം ആറായി എന്ത് സേവ് ആണത് നാല് സേവ് അടേ നാല് സേവ് എന്നൊക്കെ പയ്യനുള്ളോണ്ടാണ് ജീവിച്ച് പോണേ ഡിസപ്പോയിന്റഡ് ആണ് നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ കിട്ടിയ ചാൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് സേവ് ഒക്കെ വന്ന് സെക്കൻഡ് ഹാഫ് നമ്മ പകരം വീട്ടും നമ്മുടെ തുറുപ്പ് ചീട്ടുകളെ ഇറക്കാൻ പോവാണ് ലിംഗാർഡ് അൽഫോൺസോ ഡേവിസ് ഇൻഫോം പ്ലേയേഴ്സ് ആണ് നോക്കട്ടെ എന്ത് ചെയ്യാറ് നിക്കണിമാരുടെ കിരണ ആയാലും സൂരജ് ആയാലും ഒക്കെ തന്നെ കൊല്ലും ചുമ്മാ സബ്ബടിക്കാ എന്താ കളിക്കണേ
ഓ വാടാ ആടാ പയ്യനേ ഓടാ 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 ഓട് ഓടാ ഓടാ ചെറുക്ക് തിരിച്ചു കൊടുക്കാടാ എന്നെ പിടിക്കാൻ വേണ്ടടാ നീ പയ്യൻ വന്നടാ ബൈൻ വിങ്ങറാകും ബൈനും കൊണ്ട് എൽ ബി കിടക്കണ മറ്റേ ആഗ്രഹാകും പയ്യനെ ഓക്കെ അടുത്തളിസ്റ്ററായിട്ടാ അത് എനിക്കൊന്നും വേറെന്തോ ആണ് വേറെ കോമ്പറ്റീഷൻ ആണെന്ന് ഡൽഹിയിലേക്ക് ഒരാളെ ഇറക്കിയാണ് നോക്കി എറിക്സണോ വന്നിരിക്കുന്നു അടുത്ത ഗോൾ സബ്ബറി അടിച്ചു തുളച്ചു എന്റെ മോനെ പയ്യൻ അൾട്ടിമേറ്റ് വെപ്പൻ ലിംഗാഡിനോ കറക്റ്റ് പറഞ്ഞ പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഗോൾ പ്രീമിയർ ലീഗിൽ സൂപ്പർ സബ് ഞാൻ ഓർത്തില്ല ലിംഗാഡിക്ക് ഞാൻ ഓർത്തില്ലട്ടാ അൽഫോൺസ് ഡേവിസ് കളിയാൻ നോക്കി കിടക്കായിരുന്നു അൽഫോൺസ് ഡിഫൻഡ് ഒക്കെ ചെയ്യാനുണ്ട് അൽഫോൺസോ കൊടു പവർ വന്നാണ്ട പിള്ളേര് വന്നപ്പന്നാട സൈഡിലോട്ട് പോയി കറങ്ങി പോടാ അതെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ക്ലബിന് എന്ത് പറ്റിയാ ലിംഗാണ് കൊടുക്കൂല നിങ്ങളോ സൈഡില് പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ഒരു കട്ടാണോടാണോ നാളെ നിന്നെ കളി പോരാ ചെറിയ പയ്യനാണ് ഇൻഎക്സ്പീരിയൻസ് ആണ് നമുക്ക് ചേത്രിയാണ് അവിടെ മെയിൻ കേട്ടാ പുള്ളി വന്നതിനാ സണ്ണിനാണ് കളഞ്ഞാ ചേർക്കുന്നത് വരുന്നു അടുത്ത ആള് സെന്റർ ബാക്കിനൊക്കെ എടുത്ത് എറിയാൻ വേറെ ആളെ ഇറക്കിയിട്ടുണ്ട് ാണ് ഇപ്പൊ കൂടുതൽ പറ്റാക്കിയാണത് ലുക്കാക്ക ഒന്നുകൊണ്ട് നമുക്ക് മാറ്റി പിടിക്കാം തരണ്ടേ പോള് മണിജാതിൽ നിന്ന് പോഷകം കളിക്കണേ ഇമ്മാരുടെ ട്രാവലിംഗ് ഫാൻസ് അവന്മാരുടെ ട്രാവലിംഗ് ഫാൻസ് ലിംഗാഡിയോട് തിരിച്ചു വരും ഒരു കംബാക്ക് പ്രതീക്ഷയാണ് അൽഫോൺസോ അവന്മാരൊക്കെ സബ്ബാ തോന്നുന്നു അയാള് ഇതാണ് ബ്രൈറ്റൻ മാറി ഇമ്മാരി വന്നപ്പോ ഡിഫറൻസ് അടിയണ
ലിങ്കാർഡ് ഗൈസ് ലിങ്കാർഡ് വെച്ച ട്രിക്ക് ആർക്ക് മനസ്സിലായിട്ടുണ്ട് ഉറച്ചു നോക്കും ഗൈസ് 85th ഇന്ത് പോക്പോ പോക്പോ ഡ്രോയിങ് ആക്കണോടാ ഇയാളൊന്നും സമയം കളഞ്ഞു ഇങ്ങനെയായിട്ടുണ്ട് പോയി ഞാൻ അപ്പുറത്തേക്ക് കൊടുത്ത ശേഷം പോയില്ല കണ്ടു നോക്കിയ സമയം തീർന്നു ഫസ്റ്റ് തോലി 2-1 ലിങ്കാർഡ് പോയതെങ്കിലും നമുക്ക് ജയിക്കാനായില്ല ഗൈസ് നല്ല കളി കളിച്ചു സൺമിൻ ഇയാളൊന്നും കൈയൊക്കെ പൊക്കണേ നമ്മുടെ ഫോമിൽ ആദ്യത്തെ പോലെ ലൂക്കാസ് വന്ന് ഒരു ഗോൾ അടിച്ചുകൊണ്ട് പോയി ഒരുപാട് ചാൻസ് ഇട്ട് ലിങ്കാർഡ് പ്ലെയർ പ്ലെയർ റേറ്റിംഗിൽ ഏറ്റവും കൂടുതൽ പയ്യനല്ലേ വന്ന് കളിച്ചേ ആദ്യ തോൽവി അങ്ങനെ കിട്ടിയിരിക്കണം ഓക്കെ കൊണ്ടുപോയില്ലേ കളിക്കണോ ചോദിച്ചേ ആർപി കളിക്കണോ ബാക്കി നമുക്ക് ഇ പി എൽ തൊട്ട് ഇനി പ്രീമിയർ ലീഗിലെ മൂന്ന് കളിയായി ജനുവരി ട്രാൻസ്ഫറും ചേത്രീനെ പോക്കാം ടാസ്ക് പൈസ സെർവർ പ്രോബ്ലോ ടി കെ ആർ പി ലോ എന്താണ് സെർവർ പ്രോബ്ലം കോഡ് നിങ്ങളുടെ ജിമെയിലേക്ക് വന്നോളൂ ഒരു കമന്റ് ചെയ്താൽ മതി ജിമെയിൽ ജസ്റ്റ് ഒരു 5-10 കമന്റ് ജിമെയിൽ ഇട്ട് വെച്ചോ എന്നാലും പിക്ക് ചെയ്ത് നോക്കാം തരും ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കാം എന്തായാലും ഹൈയസ്റ്റ് സാവിച്ചാണ് സെക്കൻഡ് റാമോസ് തേർഡ് അലാബ ബാസലോണ വാരിക്കൊരു എറിയാണ് ബാസലോണയിൽ ഫണ്ട് ഉണ്ട് ആവാലോ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരല്ലേ നല്ല രീതിയിൽ അവർക്ക് അപ്പൊ നമ്മിത് കണ്ടിന്യൂ ചെയ്യട്ടെ ഈ ഒരു ഇത് നമ്മ മാനേജർ മോഡ് കണ്ടിന്യൂ ചെയ്യും അത് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് പെസ് വന്നു കഴിഞ്ഞാൽ പെസ്സിലായിട്ട് പോവാം അതിൽ കുറച്ചുകൂടി നല്ല മാനേജർ മോഡൊക്കെ ഉണ്ട് പക്ഷെ ഇത്ര ഗ്രാഫിക്സ് ഇതിൽ കാണുന്ന ഗ്രാഫിക്സ് എനിക്ക് ഈ പെസ്സിൽ കണ്ടില്ല മീൻസ് ചില ആനിമേഷൻസ് ഒക്കെ ഗ്രാഫിക്സ് ഡ്രോപ്പ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇതുമായിട്ട് ഇഷ്ടമായി ഓക്കേ പിന്നെ നിൽക്കട്ടെ ഒരു കാര്യം നോക്കാനുണ്ട് മാക്സിമം ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അതിനകത്ത് ജി ടി കളിക്കാം രണ്ടു മണിക്കൂർ വേണോ എന്താണ് ഞാനിതൊന്നും ഇതാക്കട്ടെ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഇവിടെ വരെ എത്തി നമ്മളത് സ്റ്റോറി ഉണ്ടോന്ന് വിചാരിച്ചാണ് രണ്ടു മണിക്കൂർ വെച്ച് രണ്ടു മണിക്കൂർ വെച്ച് അതെനിക്ക് എന്ന് പറഞ്ഞാ നവംബർ 30th ഫിഫ നയൻ അപ്പൊ ജി ടി കളി എന്നാല് സ്ട്രീം സെറ്റ് ആറോ വോയിസ് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ടൂൾസ് ഓപ്ഷൻ അത് ഇടക്കിടക്ക് ബഗ് തന്നെയാണ് പിന്നെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ ഒരു ശൂന്യം ഉണ്ടായിരുന്നില്ല ആയിരുന്നു
ഫിഫ നയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കണം ഇപ്പോഴത്തെ ടീമിലായിട്ട് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. കുറച്ച് പ്ലേയേഴ്സ് അവൈലബിൾ ആവില്ലെങ്കിൽ 21 സപ്പോർട്ട് ആവും. ഗെയിം സപ്പോർട്ട് ആവാത്തല്ല, ഗെയിം കിട്ടണില്ല. ഓൺലൈൻ മേടിച്ച പൈസ മുതലാവൂല, അതുകൊണ്ടാ. വേറെ ഒന്നുമില്ല, അതിനുള്ള ഇല്ല, ഗെയിം ഇല്ല. 10,000 രൂപയാണ് അതിന്. എനിക്ക് സെർവർ ഇഷ്യൂ ഒന്നും പറയണ്ട്, നോക്കട്ടെ. ഈ കെ ആർ പിയില് അപ്പൊ എല്ലാരും ഞാൻ എന്ത് യൂട്യൂബില് എന്ത് ചെയ്യണ്ട, ജി ടി നമുക്ക് ക്ലോസ് എടുത്താ അദ്വൈത് ക്ലോസ് എടുത്താ മതി. ശരിയായിക്കോളിംഗാട് നമുക്കൊരു അടിപൊളി തമ്മിലൊക്കെ ഉണ്ടാവണം അവിടെ പ്ലേസിന്. റാമോസ് വന്നു, ലിംഗാഡ് വന്നു, അവിടെയൊക്കെ വെച്ച് തമ്മിലുണ്ടാക്കി നമുക്ക് ഇതൊരു കരിയർ കൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ ടോപ്പ് സ്കോറർ നിക്കട്ടാ, നമുക്ക് ലിംഗാഡ് പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോറർ. ഓക്കെ, മൂന്നാമത് ലിംഗാഡ് ഉണ്ട് കേട്ടോ, മൂന്ന് കളിയിൽ നിന്ന് മൂന്ന് ഗോള്. സുമ്മാവാ ലിംഗാഡ്, എന്താ സുമ്മാവാ. ഞാൻ ഗൈസ് ഓക്കെ, ജി ടി എ റോൾ പ്ലേ കളിക്ക ടി കെ ആർ പി സെർവറില്. ആരുടെ മെമ്പറായ ഗെയിമർ ബ്ലോഗ് ഐ ടി താങ്ക്സ് ഫോർ പ്രോബ്ലം. പ്രോബ്ലം ആണെന്നോ, സെർവർ ഇഷ്യൂ ഉണ്ടാ, സെർവർ പ്രോബ്ലം ഒന്നാ. അത് ശരിക്കും എല്ലാ കളിക്കണ്ടല്ലോ. ഞാനെന്തായാലും കളിച്ചു നോക്കട്ടെ. അപ്പൊ ഞാൻ ഗൈസ്, അപ്പൊ നമുക്ക് ടി കെ ആർ പി വരികയാണെങ്കിൽ നമുക്ക് അത് കളിക്കാം. ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന് അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ഇനി മാക്സിമം എല്ലാരും ഒന്ന് ലോക്കലായിട്ട് വരാം ജി ടി കളിക്കാനായിട്ട്. ഓക്കെ ഗൈസ്, ഇനി അത് റെഡി ആക്കണമല്ലോ.